വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ കൂടെ കൂടെ പ്രാർത്ഥിച്ചിരുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട്, പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. നമുക്കൊന്ന് ഉച്ചത്തിൽ ഒന്ന് ഏറ്റു പറയാം: പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. മാർപ്പാപ്പ പറയാണ്, നിങ്ങൾ ദിവസത്തിൽ പല പ്രാവശ്യവും ഈ പ്രാർത്ഥന ഏറ്റു പറയുക. നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലേക്ക്, നമ്മുടെ ശുശ്രൂഷകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സർവശക്തിയോടെ ഇറങ്ങി വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും എന്തുമാത്രം പാടി ആരാധിച്ചാലും നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ടാലും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നില്ലെങ്കിൽ നമുക്കാർക്കും ആത്മശക്തി പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആര് വരണം? ഇവിടെ ആരാ പ്രവർത്തിക്കേണ്ടത്? ഇവിടെ ആരാ സംസാരിക്കേണ്ടത്? നമുക്ക് ആവശ്യമായ ആ പ്രൊഫറ്റിക് വേർഡ്, പ്രവചന വാക്കുകളാൽ തുടർന്നുള്ള ദിനങ്ങളിലെ ഓരോ ശുശ്രൂഷയും കൂടുതൽ അഭിഷേചിതമാകുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് വിലാപങ്ങളുടെ പുസ്തകം വചനത്തിനടുത്ത് നമ്മൾ അല്പസമയം പാടി ആരാധിക്കാൻ പോവാണ്. വിലാപങ്ങളുടെ പുസ്തകം അവിടെ 5:21 തിരുവാക്യമാണ്. പ്രവാസത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരിയായി നമ്മൾ ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു നാളുകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രവാസകാലത്ത് തങ്ങളുടെ ദുരിതത്തിൻ്റെ നടുവിൽ, വേദനയുടെ നടുവിൽ, കണ്ണുനീരിൻ്റെ നടുവിൽ കർത്താവിൻ്റെ ജനം നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെന്താ പ്രാർത്ഥിച്ചത്? നമുക്ക് ഒരുമിച്ച് 18 വായിക്കാം. 5:21, കർത്താവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ. ഇത് വളരെ വളരെ അർത്ഥവത്തായൊരു പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെയാക്കണമേ. ആദിമ സഭയിൽ വെളിപ്പെട്ടതുപോലെയുള്ള പരിശുദ്ധാത്മ ശക്തി, ആദിമ സഭയിൽ പരിവർത്തിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം ഈ കാലഘട്ടത്തെ യേശുവിനായി നേടുവാൻ, ഈ തലമുറയെ കർത്താവിനായി നേടുവാൻ ആവശ്യമായ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ. അവർ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെയാക്കണമേ. നമുക്ക് ഒരുമിച്ചൊരു 3 പ്രാവശ്യം ഹൃദയം പൊട്ടി കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് നമുക്കിന്ന് ഏറ്റുപറയാം: കർത്താവേ ഞങ്ങളുടെ ദിനങ്ങളെ, ഞങ്ങളുടെ ശുശ്രൂഷകളെ പണ്ടത്തേതുപോലെയാക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ശുശ്രൂഷകളെ, ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ പ്രാർത്ഥന പണ്ടത്തേതുപോലെയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. വീണ്ടും നമുക്ക് രാജാക്കന്മാർ ദിനവൃത്താന്തത്തിൻ്റെ 2 നമുക്ക് വരാം. ദിനവൃത്താന്തത്തിൻ്റെ 2, അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുകയാണ്. ദിനവൃത്താന്തത്തിൻ്റെ 2, 5:11, 12, 13, 14, 15 വചനങ്ങൾ നമുക്ക് ഉച്ചത്തിൽ ആത്മനിറവോടെ നമുക്ക് വായിക്കാം. എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? ഉച്ചത്തിൽ നമുക്ക് വായിക്കാം. ഓരോ വചനവും അഭിഷേകമായി കൃപയായി നമ്മിലേക്ക് ഒഴുകി ഇറങ്ങുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കാം. അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദ്യമെന്നെ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് ആണ്. പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. വിശുദ്ധീകരണം ഉള്ളിടത്താണ് ദൈവത്തിൻ്റെ തീ കത്തുന്നത്.
എവിടെ വിശുദ്ധീകരണമുണ്ടോ അവിടെ ദൈവത്തിൻ്റെ കാറ്റടിക്കുകയാണ്. അത് സഭാ സമൂഹങ്ങളിലാണെങ്കിലും, അത് ശുശ്രൂഷകരായ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും, നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും, നമ്മുടെ മിനിസ്ട്രികളിലാണെങ്കിലും, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലാണെങ്കിലും, നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളാണെങ്കിലും, വിശുദ്ധീകരിക്കപ്പെടാത്ത ഒരു തലത്തിലേക്കും ദൈവത്തിൻ്റെ തീ ഇറങ്ങുകയില്ല. ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ വചനം പറയാണ് അവരെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടവരായിരുന്നു. തുടർന്ന് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ്, ഹേമാൻ, യദൂദൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി ആ സംഗീതജ്ഞരായ ലേവരൊക്കെയും ചണവസ്ത്രം ധരിച്ച്, ശ്രദ്ധിക്കണം, കൈത്താളങ്ങളും കിന്നരങ്ങളും വീണകളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്കുവശത്ത്, ആ കിഴക്കുവശത്ത് കാഹളം ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോട് ചേർന്ന്, നമ്മള് സഭയുടെ കൂട്ടായ്മയിലാണ്, ബഹുമാനപ്പെട്ട അഭിവന്യ പിതാക്കന്മാരുടെ, ബഹുമാനപ്പെട്ട വന്യ വൈദികരുടെ ആ സഭയുടെ കൂട്ടായ്മയിൽ ആ സഭാ നേതൃത്വത്തോട് ചേർന്ന് നിന്ന് കണ്ട് അവരെല്ലാ പുരോഹിതന്മാരോട് ചേർന്ന് നിന്ന് എന്തു ചെയ്തു? കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, 2019 ഈ പെന്തക്കോസ്ത തിരുനാള് സഭയിൽ ആഗമാനം ഒരു പുതിയ മിഷണറി നവോത്ഥാനത്തിന്റെ പ്രസരിപ്പായി മാറണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനാൽ വിളിക്കപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ നിയോഗം ലഭിച്ച നമ്മൾ ഓരോരുത്തരും ഒത്തൊരുമിച്ച് സഭയോട് ചേർന്ന് നമ്മൾ ഹൃദയം നുറുങ്ങി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഭ ഉണർത്തുന്ന സ്വർഗത്തിന്റെ തീ, പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശുശ്രൂഷകളിലൂടെ സഭയിലും ലോകത്തിലും പകരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവർ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്ക് പരസ്പരം ഒന്ന് പറയാം, ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ. അപ്പൊ ദൈവത്തിന്റെ തീ ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? ഉറക്കെ പറഞ്ഞ്, ദൈവത്തിന്റെ തീ കത്തണമെങ്കിൽ എന്ത് വേണം? ആ സ്പിരിറ്റ് ഓഫ് യൂണിറ്റി. അതുകൊണ്ട് ഇന്ന് പിശാച്ച് നിസാര കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിക്കുന്നത്, നമ്മളെ തമ്മിൽ പരസ്പരം അടിയുണ്ടാക്കി നമ്മളെ കലക്കി കളയ, എത്ര മിനിസ്ട്രികളെ പിശാച്ച് കലക്കി കളയുന്നത്, എത്ര കൂട്ടായ്മകളെയാണ് നിസാര കാര്യങ്ങൾ പറഞ്ഞ് സാത്താൻ ഇന്ന് തകർത്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, പിശാച്ചിനറിയാം ഐക്യത്തിന്റെ ശക്തി, കൂട്ടായ്മയുടെ ശക്തി. ഇവിടെ ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ്, കാഹളമൂത്തുകാരും ഗായകരും പുരോഹിതന്മാരും ഒത്തൊരുമിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇത് അവിചാരിതമായി ഒരു സംഭവിച്ച ഒരു ശുശ്രൂഷയല്ല പ്രിയപ്പെട്ടവരെ, ഇത് പ്രത്യേകമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ സ്വപ്നമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ അഭിഷേകം സഭയിലെ സഭാ തലങ്ങളിലേക്ക് പകരുവാനായി കർത്താവിനാൽ വിളിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഒത്തൊരുമിച്ച് കർത്താവിനെ അങ്ങ് പാടി ആരാധിക്കുകയാണ്. അവിടെ എന്താ സംഭവിച്ചത്? ആ സ്തോത്രങ്ങൾ ആലപിച്ചു. കാഹളം, കൈത്താളം, മറ്റ് സംഗീത ഉപകരണങ്ങൾ എന്നിവയുടെ വ്യത്യസ്തങ്ങളായ ഇൻസ്ട്രുമെന്റുകൾ വെച്ച് അവരിങ്ങനെ, ഇത് വെറും പാട്ടല്ല, ഇതൊരു പ്രൊഫറ്റിക് സോങ് ആണ്, പ്രവചന ഗാനമാണ്. സഭയെ ഉണർത്തുവാൻ, ദേശങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, രാജ്യങ്ങളെ കർത്താവിനായി പിടിച്ചടക്കുവാൻ, ഭൂഖണ്ഡങ്ങളെ യേശുക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തുന്ന പ്രവചന ഗാനങ്ങൾ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഗാനങ്ങൾ നമ്മൾ പാടുമ്പോൾ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയും. ഇവിടെ എന്താ സംഭവിച്ചത്? അവരിങ്ങനെ വ്യത്യസ്തങ്ങളായ സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ കർത്താവിനെ അങ്ങ് സ്തുതിച്ച് പാടുകയാണ്. പാടിയപ്പോൾ എന്തുണ്ടായി? ഉച്ചത്തിൽ നിന്ന് പറഞ്ഞ് എന്താ സംഭവിച്ചേ? കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കൃപ ഉറക്ക പറഞ്ഞേ, കർത്താവ്, ഗോഡ് ഈസ് ഗുഡ്, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കൃപ ഒന്ന് ശബ്ദുയർത്തി പറഞ്ഞ ഈ ആലയത്തിലേക്ക് ഇപ്പോൾ കർത്താവിന്റെ തേജസ് ഇറങ്ങട്ടെ, കർത്താവിന്റെ അഭിഷേകം പടരട്ടെ. നമുക്ക് ശക്തിയോടെ പറയാം, അവിടുന്ന്
അവിടുത്തെ കൃപ. അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവനേ. അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ. അവരിങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് ആവർത്തിച്ച് 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 കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു, കർത്താവ് നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്, ഇങ്ങനെ പാടി പാടി ആരാധിച്ച് 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 ഒത്തൊരുമിച്ചവർ പാടി ആരാധിച്ചപ്പോൾ ആ സമൂഹത്തിൽ എന്താ സംഭവിച്ചത്? പറക്കപ്പുറത്തെ അവിടെ എന്തുണ്ടായി? കർത്താവിന്റെ ആലയത്തിൽ, ഇന്ന് സന്തോഷത്തോടെ പറഞ്ഞ കർത്താവിന്റെ ആലയത്തിലെ കൂടാരത്തിൽ എന്തുണ്ടായി? മേഘം കൊണ്ടൊരു മേഘം വന്ന് നിറയാ. ഈ മേഘം കർത്താവിന്റെ മഹത്വമാണ്, കർത്താവിന്റെ തേജസ്സാണ്, അവിടുത്തെ ഷെക്കീന ഗ്ലോറിയാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്കെല്ലാം ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് ഈ തേജസ്സിന്റെ അനുഭവമാണ്, ഈ തേജസ്സിന്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഈ പ്രഭാതത്തിലെ കർത്താവിന്റെ മഹത്വം ഈ വചന കൂടാരത്തിൽ ഇറങ്ങി വരുവാൻ, കർത്താവിന്റെ തേജസ്സിനാൽ നമ്മളെല്ലാം പുതിയപ്പെടുവാൻ, കർത്താവിന്റെ സാന്നിധ്യത്താൽ നമ്മളെല്ലാം ഉണർത്തപ്പെടുവാൻ, കാലഘട്ടത്തിന് അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ തീനാവുകളായി തിരുസഭയിൽ കത്തിപ്പടരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്ത് ഒരിക്കൽ കൂടെ പറയാം, ഇത് വലിയൊരു നിയോഗമാണ്. പറഞ്ഞേ, ഇത് വലിയൊരു നിയോഗം. പറയപ്പെട്ടവര, തമാശ കളിയല്ല, ഇത് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഇവിടെ ചലിക്കട്ടെ, സ്പിരിറ്റ് ഇവിടെ മൂവ് ചെയ്യട്ടെ, എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ, എല്ലാ ജീവിതങ്ങളും ആത്മാവിനോട് കൂടെ ചലിക്കട്ടെ. യോഹന്നാൻ 3:8 നമ്മുടെ കർത്താവ് പറഞ്ഞു, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക്, ഇഷ്ടമുള്ളിടത്ത്. എങ്ങോട്ടാ കാറ്റ് വീശുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ടിടത്തേക്കാണോ? കാറ്റിന് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് കാറ്റ് വീശുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ കാറ്റായി ഇതിനകത്ത് പരിശുദ്ധാത്മാവ് വീശി അടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവനെ നമ്മെ അങ്ങ് ഇഷ്ടപ്പെടണം. ഒരു അല്ലെ പറഞ്ഞേ, കാറ്റെങ്ങോട്ടാ വീശുന്നത് ഒന്ന് പറഞ്ഞേ. രണ്ടു പ്രാവശ്യം ഇഷ്ടമുള്ളിടത്തേക്ക് പറഞ്ഞേ. ഓ, ഇത് അകത്തോട്ടങ്ങ് കയറണം. ഒന്നുകൂടി പറഞ്ഞേ, കാറ്റെങ്ങോട്ടാ വീശുന്നത്? ആത്മാവിന്റെ കാറ്റ് ഇവിടെ വീശണോ? ആത്മാവിന്റെ കാറ്റ് നമ്മുടെ മേൽ അടിക്കണോ? നമ്മുടെ കൂട്ടായ്മകളിലേക്ക് അത് ഇറങ്ങി വരണോ? നമ്മെ പരിശുദ്ധാത്മാവൻ അങ്ങ് ഇഷ്ടപ്പെടണം. ഇഷ്ടം ഇന്ന് ചില വ്യക്തികൾ, ചില കൂട്ടായ്മകൾ ആത്മാവ് ഉയർത്തുന്നെങ്കിൽ കാരണം നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, അത് മറ്റൊന്നുകൊണ്ടല്ല, പരിശുദ്ധാത്മാവൻ ഇഷ്ടപ്പെടുന്ന എന്തോ അവിടെ ഉണ്ട്. പ്രീസലോ ഹലേലൂയ. അതുകൊണ്ട് ഇന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ തീ ഇതിന്റെ അകത്തിറങ്ങട്ടെ, ദൈവത്തിന്റെ തീ ഇതിന്റെ അകത്തിറങ്ങട്ടെ. 2000 വർഷങ്ങൾക്ക് മുൻപ് എന്താ കുസ തിരുനാൾ ദിവസം സെഗിയോൻ മാളികയിൽ ഇറങ്ങിയ അതേ തീ, അതേ കാറ്റ് നമ്മുടെ മധ്യയെ കത്തുവാൻ, നമ്മുടെ മേൽ അടിക്കുവാൻ ഇരുകരം ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ ഒരു 7 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ സ്വർഗത്തോളം സ്തുതി ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Come Holy Spirit, come Holy Spirit, Spirit move, move. Hallelujah, hallelujah. കർത്താവെ ഞങ്ങളെ നിറയ്ക്കണമേ, കർത്താവെ ഞങ്ങളെ നിറയ്ക്കണമേ. Hallelujah, hallelujah, hallelujah. Jesus, Jesus, Jesus. നമുക്ക് പരസ്പരം കരങ്ങളൊന്ന് കോർത്തു പിടിക്കാം. സഹോദരന്മാർ സഹോദരന്മാരുടെ, സഹോദരിമാർ സഹോദരിമാരുടെ കരങ്ങൾ കോർത്തു പിടിച്ച് നമ്മൾ ഇപ്രകാര വരികളൊന്ന് പാടുകയാണ്. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ, തന്നിടും എന്നെ പൂർണമായി നാഥാ നിൻ സന്നിധിയിൽ.
ഒരു പുതിയ ബന്ധക്കുസയ്ക്കായി. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥ നീ തന്നിടണേ, നീടും പൂർണ്ണമായി നാഥ നീ സന്നിധി. ബന്ധക്കുസ്ത നാളിൽ ശക്തമായി വീശിയ ആത്മാവിക്കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുവാൻ എന്ന് പ്രാർത്ഥിച്ച് ബന്ധക്കുസ്തനാളിൽ ശക്തമായി വീശി ആത്മാവിക്കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുവാ. ഹല്ലേലൂയ. നല്ലൊരു തീപ്പൊരി കൈയുടെ കർത്താവിന് കൊടുത്ത് ഇത് അഭിഷേകമായി മാറുവാൻ നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ പാടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിച്ച് ആത്മാവേ, ഹോളി സ്പിരിറ്റ് വരിക, 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 വരിക. സ്പിരിറ്റ് മൂവ്, സ്പിരിറ്റ് അനോയിൻസ്. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥ നീ തന്നിടണേ, പൂർണ്ണമായി നാദാനി സന്നിധിയിൽ. ചേർന്ന് പാടുന്നു. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാനി തന്നിടണേ. എത്ര പേർ ആഗ്രഹിക്കുന്നു തന്നിടുന്നേ പൂർണ്ണമായി നാദാനി സന്നിധിയിൽ. നാളിൽ ശക്തമായി വീശിയ ആത്മാവി കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുവാ. ആത്മാവേ, നാളിൽ ശക്തമായി വീശി ആത്മാവി കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുവാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, അനോയിന്റ് അസ്, അനോയിന്റ് അസ്. ശക്തിയോടെ കരം പിടിച്ച് നമുക്കൊന്ന് വട്ടം കറങ്ങി അഭിഷേകം ഒന്ന് പരസ്പരം പങ്കുവെച്ച് എല്ലാവരും ഒന്ന് വട്ടം കറങ്ങി, വട്ടം കറങ്ങി. ആമേൻ, ആമേൻ. ഗോറി, ഗോറി, ഭവ, ഭവ. സ്നേഹത്തിൽ നിറഞ്ഞിടുവാ, ആത്മാവിൻ ശക്തിയിൽ ആർത്തിടാ, യേശുവെ പിഞ്ചെന്നിടാ. ആത്മാവേ, സ്നേഹത്തിൽ നിറഞ്ഞിടുവാ, ആത്മാവിൻ ശക്തിയിൽ ആർത്തിടാ, യേശുവെ പിഞ്ചെന്നിടാ. കരങ്ങൾ ഉയർത്തിയടിച്ച്. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥ നീ തന്നിടണേ, തന്നിടുന്നെന്നെ പൂർണ്ണമായി നാഥ നീ സന്നിധി. ഹൃദയം പൊട്ടി കർത്താവിനോട് പറഞ്ഞേ, പണ്ടത്തെ പോലെ നല്ലൊരു കാലം ഞങ്ങളുടെ മിനിസ്റ്ററികൾക്ക്, നാഥ നീ തന്നിടണേ, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾക്ക്, തന്നിടുന്നെന്നെ സകല ശുശ്രൂഷകർക്കും നാദാദി സന്നിധിയിൽ. ഇരകരങ്ങളും ഉയർത്തിരു മൂന്ന് പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. ശിയാല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 
anoint, anoint. Glory, glory, glory. கரமடிச்சு சக்தியோட சக்தியோட கரமடிச்சு ஆதிம ஸ்ரீகம் ஆதிம விசுத்தி ஆத்மாவில் ஆராதனா அயச்சிடு நாத நிஞ்சன முணர் முணர் மடங்கி வந்திடுவா ஆதிம ஸ்ரீகம் ஆதிம விசுத்தி ஆத்மாவில் ஆராதனாடு போலே நல்லொரு காலம் நாதானி தன்னீடனே தன்னீடும் பூர்ணமாயி சக்தியோட மறஞ்சே பண்டத்தை போலே நல்லொரு நமக்கு வேண்டாம் நமக்கு வேண்டாம் இங்க போய மதியோ இங்க போய மதியோ நாதாதி சந்நிதியில் பெந்தகொஸ்த நாளில் சத்தமாய் வீசிய ஆத்மாவி காத்தயக்கூ பண்டத்தை போலே ஐக்கியவும் ஸ்நேகவும் ஞங்கள் பண்ணிடுவா ஒன்னு பரஞ்சு பாடிக்கே கிறிஸ்தவாடி சக்தமாய் வீசி ஆத்மாவி காற்றடிக்கணும் போல ஐக்கியவும் ஸ்நேகம் ஞங்கள் பண்ணிடுவா நல்லொரு கால நாதானி தண்ணீடே നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ശക്തിയുടെ ഭാഷാവരത്തിൽ അന്യ ഭാഷകളിൽ പുതു ഭാഷകളിൽ കർത്താവിനെ ആരാധിക്കുക ശക്തമായ അഭിഷേകത്താൽ നമ്മളെല്ലാം നിറയുവാൻ ഒരു പുതിയ ബന്ധക്കോസ്യുടെ ശക്തി സഭ മുഴുവനിലും കത്തുവാൻ സകല പൈശാചിക പീഡകളും ദൈവത്തിന്റെ തീ കരിഞ്ഞു പോകുവാൻ புது பாட்சகளில் கர்த்தாவினை ஸ்துதிக்கின்றோம் ஹதயங்கள் குறக்கட்டே ஹதயங்கள் குறக்கட்டே ஆத்மாவு சலிக்கட்டே ஆத்மாவு பிரவர்த்திக்கட்டே ரூஷ் ரூஷ் அல்லேலூயா கரமடிச்சு பாட ஆத்யனு தாண்டி பூர்வ பிதாக்கள் ஆத்மாவில் ஆராதிச்சு அதே சத்தியத்திலும் அதே ஆத்மாவிலும் ஞங்கள் இந்த ஆராதிக்கும் ஆதியனு பூர்வ பிதாக்கள் ஆத்மாவில் ஆராதிச்சு அதே அபிஷேகம் பரஸ்பரம் பரஞ்சு பாடா பண்டத்தை போலே நல்லொரு காலம் நாதாதி தண்ணீரே தண்ணீடும் பூர்ணமாய் நாதாதி ஸ்நேகத்தோட வரைஞ்சு பாடு பண்டத்தை போலே நல்லொரு காலம் நாதாதி தண்ணீரே தண்ணீடும் பூர்ணமாய் நாதாதி சந்நிதியில் முட்டோளமல்ல அறையோள போற வலியொரு ஜீவ நதியொழுகோளமல்ல அறையொள போற வலியொரு ஜீவ நதியொழுக நீந்தியிட்டல்லாது கடப்பன் வையாத்த நீருறவையின் துறக்க நாதமவே துறக்கநாதா குஸ்த நாளில் புன்மழ பெய்ச்ச
പരമപിതാവേ പിന്മഴ നൽകുസ്തനാളിൽ പിന്മഴ പെയ്ച പിന്മഴ നൽക പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നിഞ്ചന ഉണർന്ന് വില ചെയ്യുവാ പിന്മഴ പെയ്യണം ഒരുമിച്ച് ഒരുമിച്ച് ഏകസ്വരത്തിലേക്ക് പാടുക പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നിഞ്ചനം ഉണർന്ന് ഈ അഭിഷേകം കാട്ടുതീ പോലെ കത്തട്ടെ സഭ മുഴുവനിലും കത്തട്ടെ നിഞ്ചനം ഉണർന്ന് വേല ചെയ്തിട തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകേ തീ പോലെ തീ പോലെ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ുസ്തനാളിൽ ശക്തമായി വീശി ആത്മാവി കാറ്റയക്കൂ പണ്ട് പണ്ട് പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ പന്നിടുക ആഗ്രഹത്തോടെ പറഞ്ഞു പാടുകേ അമ്മാവേ 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 വരിക 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 ദൈവത്തിന്റെ തീയായി വരിക ദൈവത്തിന്റെ കാറ്റായി അടിക്കുക ഞങ്ങളിൽ വന്നിടുക സകല പൈശാചിക പീഡകളും മാറട്ടെ ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ ദൈവത്തിന്റെ തീ കത്തട്ടെ അഭിഷേകത്തെ തടയുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ അന്ധകാര ശക്തികൾ പൈശാചിക ആധിപത്യങ്ങൾ നാരകീയ ദുർഭൂത സേനകൾ യേശു നാമത്താൽ യേശു രക്തത്താൽ യേശു വചനത്താൽ നിർവീര്യമാകട്ടെ ശിയാലലലലല സ്തുതിക്കുന്നു 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 പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ശിയാര ബാബാ ബാബാ ഓ ഹോളി സ്പിരിറ്റ് മൂവ് സകല ഹൃദയങ്ങളെയും തുറക്കണമേ അങ്ങയുടെ ശബ്ദം ഈ ആലയത്തിൽ മുഴങ്ങട്ടെ അങ്ങയുടെ സാന്നിധ്യം തീയായി ഇവിടെ കത്തട്ടെ അങ്ങയുടെ ശക്തി കാറ്റായി ഇവിടെ അടിക്കട്ടെ പരിശുദ്ധാത്മാവേ ഒരു പുതിയ ബന്ധക്കുസ്ത ഒരു പുതിയ ബന്ധക്കുസ്ത ഒരു പുതിയ ബന്ധക്കുസ്ത ഞങ്ങൾക്ക് നൽകണമേ ജീസസ് നമുക്ക് ഒരു സെക്കൻഡ് കൂടെ കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ തലമുറയെ രക്ഷിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ തലമുറയാണ് നമ്മൾ ഇത് വലിയൊരു അത്ഭുതമാണ് കർത്താവിൻ്റെ ആത്മാവിനാൽ വിളിക്കപ്പെട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗം ലഭിച്ചവരാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അതെത്രയോ വലിയ ബ്ലെസ്സിങ് ഇതിനേക്കാൾ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടാനുണ്ടോ കരങ്ങൾ കോർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധനായ ജോൺ 23 മാർപ്പാപ്പ 2 വത്തിക്കാൻ സൂനഗദോസ് വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് മാർപ്പാപ്പ ഇപ്രകാരം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു പരിശുദ്ധാത്മാവേ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ ഒരു പുതിയ പന്തക്കുസ്തയായി ഞങ്ങളുടെ നാളുകളിൽ ആവർത്തിക്കണമേ 2019 ഈ ദിനത്തിൽ
വിശുദ്ധനായ ജോൺ 23-ാമൻ മാർപ്പാപ്പയോട് ചേർന്ന് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭ ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന പുതിയ പെന്തക്കൊസ്താസ്. ഈ തീ സഭയിൽ കത്തണം, സഭാ ശുശ്രൂഷകളിൽ കത്തണം, സമർപ്പിത സമൂഹങ്ങളിൽ കത്തണം, ബഹുമാനപ്പെട്ട വന്ദ്യ വൈദികരിൽ കത്തണം, അഭിവിന്ദ്യ പിതാക്കന്മാരിൽ കത്തണം, അന്മായ ശുശ്രൂഷകരിൽ കത്തണം. ഒരു കാട്ടുതീ പോലെ സഭ മുഴുവനിലും ഈ തീ കത്തണം. യെസ്, അതിനാണ് പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ജീസസ്, നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കോർത്ത് ഉച്ചത്തിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ, 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 അങ്ങയുടെ അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ, അത്ഭുത പ്രവർത്തികൾ, ഒരു പുതിയ പെന്തക്കൊസ്തയായി, ഒരു പുതിയ പെന്തക്കൊസ്തയായി ഞങ്ങളുടെ നാളുകളിൽ, ഞങ്ങളുടെ നാളുകളിൽ, ഞങ്ങളുടെ നാളുകളിൽ ആവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സഭയ്ക്ക്, സഭയ്ക്ക് ഒരു പുതിയ, ഒരു പുതിയ പെന്തക്കൊസ്ത നൽകണമേ. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവ് ഇടപെടണമേ, പരിശുദ്ധാത്മാവേ ഇടപെടണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. കാലഘട്ടത്തിന്റെ അഭിഷേകത്ത ഞങ്ങളെ പൂരിതമാക്കണമേ, ഞങ്ങളെ പൂരിതമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സഭ മുഴുവനിലും, സഭ മുഴുവനിലും പെന്തക്കൊസ്തയുടെ, പെന്തക്കൊസ്തയുടെ ആത്മീയത, ആത്മീയത വളരട്ടെ, വളരട്ടെ. പെന്തക്കൊസ്തയുടെ, പെന്തക്കൊസ്തയുടെ ആത്മീയത, ആത്മീയത പെന്തക്കൊസ്തയുടെ, പെന്തക്കൊസ്തയുടെ സംസ്കാരം, സംസ്കാരം വളരട്ടെ, വളരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയെ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഈ ദിനങ്ങളിലെല്ലാം ഈ അഭിഷേകാഗ്നി ലീഡേഴ്സ് കോൺഫറൻസിനെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വിശ്വസ്യ പിതാവെ, സകല വിശുദ്ധരെ, മലാക്കമാരെ, മുഖ്യ ദൂതരെ, വിശുദ്ധ മിഖായേലെ, വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റാഫയിലെ, സകല വിശുദ്ധരെ, അപ്പോസ്തലന്മാരെ, പൂർവ്വപിതാക്കളെ, നിങ്ങളുടെ സാന്നിധ്യവും സഹായവും ശുശ്രൂഷയും മധ്യസ്ഥവും ഞങ്ങൾക്ക് നൽകണമേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവോട് കൂടെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. പരസ്പരം സ്തുതി കൊടുക്കാം. നമുക്ക് ദൈവം അഭിഷേകം ചെയ്ത ഈ മണ്ണിലെ ഈ അഭിഷേക കുന്നിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂടുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് കരുണ കാണിച്ചു. നമ്മളാരും അവിചാരിതമായി ഇവിടെ വന്നതല്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ ആലയത്തിലായിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. 19-ാം നൂറ്റാണ്ട് അവസാനിക്കുന്ന കാലഘട്ടത്തിലെ അന്ന് സഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മ നിയോഗിച്ച് സഭയ്ക്ക് നൽകിയത് ലയോ 13-ാമൻ മാർപ്പാപ്പയാണ്. ആ കാലഘട്ടത്തിൽ വളരെ വിശുദ്ധിയോടെ ജീവിച്ചൊരു പാവപ്പെട്ട കന്യാസ്ത്രീ പരിശുദ്ധാരൂപിയുടെ ഒബ്ലേറ്റ് സിസ്റ്റേഴ്സ് സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകയാണ്.
വാർത്തപ്പെട്ട എലേന ഗുവേര. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ പരിശുദ്ധ പിതാവിൻ്റെ അരികിൽ ചെന്ന് ലയോ 13-ാമൻ മാർപ്പാപ്പയോട് ഈ പാവപ്പെട്ട അമ്മ പറഞ്ഞു, പരിശുദ്ധ പിതാവേ, അങ്ങ് ഒരിക്കൽ കൂടെ സഭയെ മട്ടുപ്പാവിലേക്ക് നയിച്ചാലും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളായിരുന്നു. ഇറ്റ്സ് എ പ്രൊഫറ്റിക് വേർഡ്. ഇത് പ്രവചന വാക്കുകളായിരുന്നു. പാവപ്പെട്ട വളരെ വിശുദ്ധിയിൽ ജീവിച്ച എലേന ഗുവേർ എന്ന് പറയുന്ന പാവപ്പെട്ട കന്യാസ്ത്രീയിലൂടെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ പിതാവിനോട് സംസാരിച്ചു. അമ്മ പറഞ്ഞു, പിതാവേ, അങ്ങൊരിക്കൽ കൂടെ സഭയെ മട്ടുപ്പാവിലേക്ക് നയിച്ചാലും. നമുക്കറിയാം, സെഗിയോ നൂറ്റിശാല ഈ മട്ടുപ്പാവിൽ വെച്ചാണ് ശിഷ്യ സമൂഹം പരിശുദ്ധാത്മാവിന്റെ തീയിൽ നിറഞ്ഞത്, അവർക്ക് ബന്ധക്കുസ് അനുഭവം ലഭിച്ചത്. വാഴ്ത്തപ്പെട്ട എലേന ഗുവേരയുടെ വാക്കുകള് പരിശുദ്ധ പിതാവിന് വലിയ പ്രചോദനമായി. 1895 1905 വർഷത്തിനുള്ളിൽ പല പ്രാവശ്യവും പരിശുദ്ധ പിതാവ് ഒരാഹ്വാനം പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു. ലയോ 13-ാമൻ മാർപ്പാപ്പ പറഞ്ഞു, സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കുസ്ത വരെയുള്ള കാലയളവിൽ സഭയിൽ ആഗമാനം പരിശുദ്ധാത്മാവിനോടുള്ള ആഘോഷമായ നൊവേന നടത്തപ്പെടണം. 1901 ലയ 13-ാമൻ മാർപ്പാപ്പ, നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ലയ 13-ാമൻ മാർപ്പാപ്പ വത്തിക്കാൻ ബെസിലിക്കയിൽ അനേകം അഭിനയ പിതാക്കന്മാരെയെല്ലാം ബിഷപ്സിനെയെല്ലാം വിളിച്ചുകൂട്ടി മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. ആഗോള സഭയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ പ്രവാഹം സഭയിൽ ആഗമാനം ഒഴുകപ്പെടുവാൻ. നമുക്കറിയാം പരമ്പരാഗതമായ ആ വരികൾ, പരിശുദ്ധാത്മാവെ സൃഷ്ടിക്കുന്നവനായ പരിശുദ്ധാത്മാവെ നീ വന്നാലും എന്നുള്ള ആ ഗാനം പാടി മാർപ്പാപ്പ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പിന്നീട് കാണാൻ പറ്റും, ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ തീ കാട്ടുതീ പോലെ ലോകരാജ്യങ്ങളിലേക്ക് കത്തിപ്പടർന്നത്. അതിനുശേഷം പല പെന്തക്കുസ്ത പ്രസ്ഥാനങ്ങളുണ്ടായി. അതിശക്തമായ പരിശുദ്ധാത്മാവ് പ്രവർത്തനം ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ എല്ലാം സംഭവിക്കുകയാണ്. നമ്മൾ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും, വലിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുകയാണ്. വീണ്ടും 1961 December 25 ഒഫീഷ്യലായി വിശുദ്ധനായ ജോൺ 23-ാമൻ മാർപ്പാപ്പ സഭയിൽ രണ്ടാം വത്തിക്കൻ സുനഗദോസ് ഒഫീഷ്യലായി ഡിക്ലർ ചെയ്യുകയാണ്. അവിടുന്ന് 6 വർഷമേ കഴിഞ്ഞുള്ളൂ മാർപ്പാപ്പ ഇപ്രകാരം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെ നമ്മൾ ചൊല്ലിയത്, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ ഒരു പുതിയ ബന്ധക്കൊസയായി ഞങ്ങളുടെ നാളുകളിൽ ആവർത്തിക്കണമേ. പരിശുദ്ധ പിതാവിന് ബോധ്യപ്പെട്ടു, പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന ബന്ധക്കൊസയുടെ തീ സഭയിൽ കത്തിയാൽ മാത്രമാണ് ഇനി സഭയ്ക്ക് വളർച്ചയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രതീകാത്മകമായി സഭയുടെ ആ വത്തിക്കൻ ബെസിലിക്കയുടെ വാതിലുകളും ജനലുകളൊക്കെ തുറന്നിട്ടുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, ശുദ്ധവായു സഭയ്ക്കകത്ത് കയറട്ടെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സഭയിൽ ശക്തിപ്പെടട്ടെ, പെന്തക്കുസ്തിയുടെ ആത്മീയത ഒരു കാട്ടുതീ പോലെ സഭയിൽ ആളി കത്തട്ടെ. മാർപ്പാപ്പ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ ആവർത്തിക്കണമേ. ഒരു 6 വർഷമേ കഴിഞ്ഞുള്ളൂ. 1967 കാലഘട്ടത്തിലെ അമേരിക്കയിൽ, ആ നമുക്കറിയാം അവിടെ ന്യൂയോർക്കിലടുത്തുള്ള ആ ഡ്യൂക്കേൺ സർവകലാശാലയിൽ പ്രാർത്ഥിച്ചു 25 യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ആ കൊച്ചു സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവിന് ശക്തമായ പകർച്ചയുണ്ടായി. പരിശുദ്ധാത്മാവിന് കൃപാവരങ്ങളുടെ പകർച്ചയുണ്ടായി. എന്തെന്നില്ലാത്ത വിധം അവർ ദൈവസ്നേഹത്താൽ നിറയാൻ തുടങ്ങി. ആത്മാവ് കൊടുത്ത പുതു ഭാഷകളിൽ അവർ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു കാട്ടുതീ പോലെ തന്നെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം, അത് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയ ശക്തമായൊരു മുന്നേറ്റമാണ്. ഹല്ലേലൂയ, സഭയിൽ ആഗമാനം ഇങ്ങനെ കത്തിപ്പടരാൻ തുടങ്ങി. അപ്പൊ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം മാർപ്പാപ്പയുടെ പ്രാർത്ഥനയാണ്. ഈ കാലഘട്ടത്തിൽ 2019 ഈ പെന്തക്കുസ്ത സഭയിൽ
ഒരു പുതിയ മിഷണറി നവോത്ഥാനത്തിന്റെ പ്രസരിപ്പ് കൊണ്ടുവരുമാറ് സഭയിൽ ആഗമാനം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുവാനാണ് നമ്മൾ ഇവിടെ ഈ 5 ദിവസക്കാലം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് 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 ആത്മാവിന്റെ ശക്തി ഏറ്റെടുക്കാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ അഭിഷേകാഗ്നി ലീഡേഴ്സ് കോൺഫറൻസിലൂടെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ ആഗ്രഹം എന്താണ്? രണ്ട് പാട്ടും പാടി 3 ഹല്ലേലൂയയും പറഞ്ഞ് 4 വചനം കേട്ട് പോകാനാണോ? ഇതൊക്കെ എന്തോരം നമ്മളിത് ചെയ്യുന്നവരല്ലേ. കൺവെൻഷൻ നമ്മുടെ ഈ കോൺഫറൻസ് കഴിയുമ്പോൾ കൊള്ളാം, വളരെ നന്നായിരുന്നു, നല്ല പവറായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു പോകാനാണോ? ആണോ ബ്രദറെ? ആണോ? ആണോ? അതിനാണോ കർത്താവിന്റെ ആത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ലീഡേഴ്സ് കോൺഫറൻസ് കഴിയുമ്പോൾ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആ പവർ ഈ കാലഘട്ടത്തിന് ആവശ്യമായ ആത്മശക്തി പ്രാപിച്ചുകൊണ്ട് വേണം ഈ ആലയം വിട്ടു പോകുവാൻ. അതിൽ കുറഞ്ഞതൊന്നും നമ്മൾ ആഗ്രഹിക്കരുത്. ഈ ലീഡേഴ്സ് കോൺഫറൻസിലൂടെ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം എന്താണ്? എന്താ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം? എന്താ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം? പരിശുദ്ധാത്മാവിന് വലിയ സ്വപ്നങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം ഈ ലീഡേഴ്സ് കോൺഫറൻസിലൂടെ സഭയിൽ ആഗമാനം പരിശുദ്ധാത്മാവ് നൽകുന്ന പെന്തക്കോസ്തയുടെ ആത്മീയത അത് തീ പോലെ കത്തിപ്പടരണം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ, നമുക്ക് ഇന്ന് ആവശ്യം പെന്തക്കോസ്തയുടെ ആത്മീയതയാണ്. പറഞ്ഞേ, ആ പെന്തക്കോസ്തയുടെ കൾച്ചറാണ്, സംസ്കാരമാണ്. ഹല്ലേലൂയ, ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് പ്രാപിക്കുവാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? കർത്താവ് സഭയ്ക്ക് നൽകി, നമ്മൾ പറയുന്നുണ്ട് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കണം, അത് കൃത്യമാണ്, സഭയ്ക്ക് കർത്താവ് കൊടുത്ത അന്ത്യകൽപ്പനയാണത്. പക്ഷെ അതോടൊപ്പം കർത്താവ് സഭയോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? എന്താണെന്നറിയോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. പറഞ്ഞേ എന്താ? കാരണം പരിശുദ്ധാത്മാവിലൂടെ വേണം ഇവാഞ്ചലൈസേഷൻ നടക്കാൻ, പരിശുദ്ധാത്മാവിലൂടെ വേണം സഭയുടെ മിഷൻ മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ അത് നിർജീവമായിട്ട് മാറും. സഭയുടെ മിഷനെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ്, സഭയെ മിഷണറിയാക്കുന്നതും പരിശുദ്ധാത്മാവാണ്, സഭയുടെ മിഷന്റെ മുഖ്യ പങ്കാളിയും പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 അധ്യായം 4-5 വചനങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉച്ചത്തിൽ ഒന്ന് വായിക്കാം, ഉണർവോടെ വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:4-5 അവിടെ എന്താണ് കർത്താവ് പറഞ്ഞത്? അവരോടൊപ്പം കണ്ടു. കർത്താവ് പറയല ചെയ്തത്, കർത്താവ് ആജ്ഞാപിച്ചു, കർത്താവ് കൽപ്പിച്ചു. എന്താണ് കർത്താവ് അപ്പോസ്തലന്മാരോട് കൽപ്പിച്ചത്? നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം, അതായത് പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക, പരിശുദ്ധാത്മ നൽകുന്ന പെന്തക്കുസ്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുക, പരിശുദ്ധാത്മ അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുക. കർത്താവ് അത് ചുമ്മാ പറയല്ല ചെയ്തത്, കർത്താവ് കൽപ്പിച്ചു, കർത്താവിനെ അത് ആജ്ഞാപിക്കുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ, ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നമ്മളിനി ശ്രദ്ധിക്കണം, കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ, പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ, പരിശുദ്ധാത്മ ശക്തി സ്വീകരിക്കാൻ, പെന്തക്കുസ്തയുടെ അഭിഷേകം ഏറ്റെടുക്കുവാൻ തുറന്ന ശിഷ്യന്മാരെന്താ ചെയ്തത്? അവരെന്ത് ചെയ്തു? അതാ പ്രധാനപ്പെട്ട കാര്യം. അവരെന്താ ചെയ്തേ? അവരെന്താ ചെയ്തേ? അവര് ചെയ്ത 1-ാമത്തെ കാര്യം, അവരുടെ സകല പ്രോഗ്രാമുകളും അവർ ക്യാൻസൽ ചെയ്തു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ഈ അഭിഷേകം ഏറ്റെടുക്കുക, ഈ ആത്മീയത സ്വന്തമാക്കുവാൻ, പരിശുദ്ധ ആത്മശക്തിയാൽ നിറയപ്പെടുവാൻ അവർ അവരുടെ സകല പ്രോഗ്രാമുകളും ക്യാൻസൽ ചെയ്തു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്തു, അത് എക്സ്റ്റെൻഡ് ചെയ്തു.
അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അവരെല്ലാം അപ്പോസ്തല പ്രവർത്തനം 2:1 ഒന്നാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ആ വചനം വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:1 അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും, നമുക്ക് ഒരുമിച്ച് 2 പ്രാവശ്യം അവതരണ ഉച്ചത്തിൽ പറയാം, അവരെല്ലാവരും. അവരെന്തിനാ ഒരുമിച്ച് കൂടിയത്? അതാ എന്റെ ചോദ്യം. അവരെന്തിനാ ഒരുമിച്ച് കൂടിയത്? അവരുടെ പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്ത്, അവരുടെ പ്രോഗ്രാമുകൾ എക്സ്റ്റെൻഡ് ചെയ്ത്, അവരുടെ പ്രിയോറിറ്റി റീസെറ്റ് ചെയ്ത്, പദവികൾ നോക്കാതെ, സ്ഥാനമാനങ്ങൾ നോക്കാതെ, അവരെല്ലാം കർത്താവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് അവർ ഒരുമിച്ച് കൂടുകയാണ്. അവർ ഒരുമിച്ച് കൂടുകയാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, അവരെന്തിനു വേണ്ടി ഒരുമിച്ച് കൂടിയത്? നമ്മൾ എന്തിനാ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? അവരൊരുമിച്ച് കൂടിയത് കർത്താവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിരുന്നു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ 5 ദിവസങ്ങൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമുകൾ പലതും ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ അനേകരോട് വന്നിരിക്കുന്നത്. നമ്മുടെ പല പ്രോഗ്രാമുകളും എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ അഭിഷേകാഗ്നി ലീഡേഴ്സ് കോൺഫറൻസിൽ പങ്കെടുത്ത് ആത്മശക്തി പ്രാപിക്കുവാൻ നമ്മൾ അനേകരിവിടെ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ പല പ്രയോറിറ്റികളും നമ്മൾ റീസെറ്റ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് പലർക്കും ഇവിടെ ആയിരിക്കാൻ കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, അവരൊരുമിച്ച് കൂടിയത് ഒരൊറ്റ ലക്ഷ്യത്തിനായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വേറെ ഒന്നിനുമായിരുന്നില്ല. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അഭിഷേകം ഏറ്റെടുക്കണം, ആത്മശക്തിയാൽ നിറയപ്പെടണം, പെന്തക്കൊസ്തയുടെ പവർ സ്വീകരിക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, ഇത് തന്നെയാണ് നമ്മുടെ കൂടിയവരവിന്റെയും ലക്ഷ്യം. പറഞ്ഞേ, മനസ്സിലാവുന്നുണ്ടോ? ചെയ്തോ പറയും, ഒരു അഭിഷേകം വരുന്നു. ഹല്ലേലൂയ. റിയലി ഹല്ലേലൂയ. ഈ ലക്ഷ്യത്തിൽ നമ്മൾ മാറിപ്പോകരുത്. എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ, പരിശുദ്ധാത്മ ശക്തിയിൽ നിറയാൻ, പരിശുദ്ധാത്മാവിന്റെ തീ ഏറ്റെടുക്കാൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ വില കൊടുത്ത് ശിഷ്യന്മാരെ, അവർ തനിയും പൊട്ടന്മാരൊന്നായിരുന്നില്ല, ഒരു പണിതൊടിയില്ലാത്തവരായിരുന്നില്ല, നല്ല അവരവരവരുടെ മേഖലയിൽ മിടുക്കരായിരുന്നു. ഇതൊക്കെ മാറ്റിവെച്ചിട്ട് അവരൊരുമിച്ച് കൂടിയത് എന്തിനു വേണ്ടി? കർത്താവ് പറഞ്ഞു, പറയല കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലം വിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഈ വചനം ലിറ്ററലി അനുസരിക്കാൻ വേണ്ടി അവരെല്ലാം അങ്ങ് മാറ്റിവെക്കുക. ഇത് തന്നെയാ ഈ 2019 പെന്തക്കൊസ്തയ്ക്ക് വേണ്ടി നമ്മളും ചെയ്യേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. May 30 to June 9 അടുത്തിരിക്കുന്ന ആളോട് പറ സകല പ്രോഗ്രാമും ക്യാൻസൽ ചെയ്തങ്ങ് പ്രാർത്ഥിച്ചോ. പറഞ്ഞേ, ചില എക്സ്റ്റെൻഡ് ചെയ്യുന്നേ. ഇതില്ലാതെ നമുക്ക് ദൈവത്തിന് വേല ചെയ്യാൻ പറ്റൂ? ഇതില്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ സുവിശേഷ വേല വേണ്ടത് റിസൾട്ട് ഇല്ലാതെ പോകുന്നത്. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ അവർ ഒരുമിച്ച് കൂടി അങ്ങ് അവരങ്ങ് പ്രാർത്ഥിക്കുക. അവിടെ വചനം പറയുന്നത് നമുക്കറിയാതെ വചനല്ലേ. അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എന്നാ പ്രാർത്ഥനയത്? അവര് പ്രാർത്ഥനയിൽ കണ്ട ഒറ്റ ലക്ഷ്യാന്ന്, ഒരേ മനസ്സോടെ, ഒരേ ഐക്യത്തോടെ അവരെ പ്രാർത്ഥനയിൽ അങ്ങ് മുഴുകിയിരിക്കുക. ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോ എന്ത് സംഭവിച്ചു? പെന്തക്കൊസ്താ ദിനത്തിൽ പ്രധാനപ്പെട്ട 2 അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകി. ഇതേ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കും വേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത 2 അനുഭവങ്ങൾ എന്തായിരുന്നു? ഒന്നാമത്തെ അനുഭവം തീ അനുഭവം. പറഞ്ഞേ, അപ്പം ഉറക്കം ഒന്ന് പറയണം. ഇത് പറയുമ്പോ തീ ഇറങ്ങി വരണം. പറഞ്ഞേ, വചനത്തിൽ കാണുന്നില്ലേ? അപ്പോസ്തല പ്രവർത്തനം 2 അധ്യായത്തിൽ നമ്മൾ കണ്ടു ഇല്ലേ? അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? 2 അധ്യായത്തിൽ അവിടെ 3 തിരുവചനം, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തീ അനുഭവം.
ഒരു ഫയർ എക്സ്പീരിയൻസ് പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തു. രണ്ടാമത്തെ അനുഭവം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? അത് കാറ്റിന്റെ അനുഭവമായിരുന്നു. പറഞ്ഞ കാറ്റിന്റെ അനുഭവം. പറഞ്ഞ രണ്ടാമത്തെ വചനം വായിച്ച്, ഒന്ന് രണ്ട് വചനങ്ങൾ പെട്ടെന്ന് വായിച്ച്, നമ്മൾ ഇന്ന് ഈ സമയത്ത് അതിനെ കുറിച്ചൊക്കെ ധ്യാനിക്കാൻ പോകുന്നത്. രണ്ടാമധ്യായം 1, 2 വചനങ്ങൾ വായിച്ച്, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ആ കൊടിയൻ കാറ്റ്. പറഞ്ഞ എന്താണ്? നിസാര കാറ്റൊന്നല്ല. എന്താണ്? സഭയിൽ ഇങ്ങനത്തെ കാറ്റ് ഇനി അടിക്കേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങൾക്ക് ഈ ചെറിയ കാറ്റടിച്ചാൽ ആരെങ്കിലും അറിയോ എന്നാ വലിയൊരു കൊടുങ്കാറ്റ് അടിച്ചാലോ പഞ്ചായത്ത് മാത്രമാണോ, കേരളം മൊത്തം അസംബ്ലി ചർച്ച വരുന്നേ, ഇന്ത്യ മൊത്തം അറിയും, പാർലമെന്റിലും ചർച്ച വരും, ഇതാ ഇന്ന സ്ഥലത്ത് ഭയങ്കരമായ കാറ്റടിച്ചു. ഇതുപോലത്തെ കാറ്റ സഭയിൽ അടിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വലിയൊരു കൊടുങ്കാറ്റ് ശിഖാറാബാബാബാബ. 2019 പെന്തക്കുസ്തയിലൂടെ ഇതുപോലത്തെ ഒരു കാറ്റ് സഭയുടെ മേൽ അടിപ്പിക്കാനാ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് അതിനോട് എത്ര പേർക്ക് യെസ് പറയാൻ പറ്റും? നമുക്ക് എത്ര പേർക്ക് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയോട് സഹകരിക്കാൻ പറ്റും? അതിനുവേണ്ടി നമ്മുടെ പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ആ 10 യാതൊന്നും ഏറ്റെടുക്കാതെ പ്രാർത്ഥനയിൽ കാത്തിരിക്കാൻ പറ്റുമോ? ഈ കാറ്റ് പരിശുദ്ധാത്മാവ് അങ്ങ് അടിക്കൂട്ടോ? സംശയിക്കണ്ട, അടിക്കുക തന്നെ. അവിടെ എന്താ കണ്ടു? നോക്കിയത് നിങ്ങൾ? ആ രംഗങ്ങൾ നിങ്ങൾ നോക്ക്, കണ്ടോ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവര്. ശിഷ്യ സമൂഹം പ്രാർത്ഥിക്കുന്നു, പെട്ടെന്ന് ഇതാ സ്വർഗം തുറക്കപ്പെടുന്നു. തീ ഇറങ്ങി, തീ വരുന്നു. ദൈവത്തിന്റെ തീ വരികയ. സഭയ്ക്ക് വേണ്ടത് ഈ ഫയറാണ്. ഓ ഹോളി സ്പിരിറ്റ്, കൊടും കാറ്റ്. പരിശുദ്ധാത്മാവേ, ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തരണമേ. കണ്ടോ, തീ അനുഭവം. അവരന്യ ഭാഷകളിൽ ഹല്ലേലൂയാ. ഇടതു വളർന്നിരിക്കുന്ന വ്യക്തിയോട് അഭിഷേകത്തോടെ പറഞ്ഞ തീ അനുഭവം, കാറ്റിന്റെ അനുഭവം. പറഞ്ഞേ. ആ അപ്പൊ എന്തിനാ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? അല്ല, ഇവിടെ എന്തിനാ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? അതന്നെ ബ്രദറെ, ഒരു ഫയർ എക്സ്പീരിയൻസ് നമുക്ക് വേണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലും ചെയ്ത് പോകാനല്ല ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കും. തീ അനുഭവം, കാറ്റിൻ്റെ അനുഭവം, ഇത് രണ്ടും അല്പസമയം നമ്മളൊന്ന് പെട്ടെന്ന് ധ്യാനിക്കാൻ പോവാണ്. നമുക്ക് കാണാനായിട്ട് പറ്റും. ലേവ്യാപുസ്തകം 10:1-2 വചനങ്ങൾ. എന്താണ് ദൈവത്തിൻ്റെ തീയുടെ പ്രത്യേകത? ഇന്ന് സഭയ്ക്കാവശ്യം ഈ തീയാണ്, പരിശുദ്ധാത്മാവിന്റെ അഗ്നി. ലേവ്യാപുസ്തകം 10:1-2 വചനങ്ങളിൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? അഹ്രോന്റെ പുത്രന്മാരായ നാദാബും അബിഹൂവും തങ്ങളുടെ ധൂപകലശങ്ങൾ എടുത്ത് ആരാ തീ കൊള, കർത്താവാണ് തീ കൊളുത്തിയത്? അവരാണ് തീ കൊളുത്തിയത്? തീ കൊളുത്തിയതാരാ? ആ അഹ്റോന്റെ പുത്രന്മാരായ നാദാബും അബിഹുവുമാണ് അവിടെ ധൂപകലശങ്ങൾ തീ കൊളുത്തിയത്. തീ തരേണ്ടത് കർത്താവിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നമ്മളല്ല തീ ഉണ്ടാക്കേണ്ടത്, പരിശുദ്ധാത്മാവിൽ നിന്ന് വരണം ഈ ഫയർ. തീ തരേണ്ടത് നമ്മളാണ്. നമ്മളാണ് തീ ഉണ്ടാക്കേണ്ടതാണോ? തീ തരേണ്ടത് ആരാ? നമ്മൾ അങ്ങ് ഒരുമിച്ച് മുട്ടുമടക്കി കൈവിരിച്ച് ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചാൽ, ഞാൻ ആത്മാവിൽ പറയട്ടെ,
കർത്താവ് തീ തരും, കർത്താവ് തീ തരും. ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവാണ് ഉണർവ് റിവൈവൽ നൽകുന്നത്, പരിശുദ്ധാത്മാവാണ് സഭയെ പടുത്തുയർത്തുന്നത്, പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് സഭയെ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. കണ്ടു, നാദാബിന്റെ അബിഹൂവിന്റെ പ്രവൃത്തി കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പ്രിയപ്പെട്ടവർ നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ തീ സഭയിൽ ആകമാനം കത്താൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ സഭയ്ക്കെതിരെയുള്ള സകല കെട്ടുകളും പൊട്ടും. ഞങ്ങൾ പറയട്ടെ, സഭയുടെ ചരിത്രം നമ്മളൊക്കെ കുറേക്കെ നമുക്ക് അറിയാവുന്നതാ. സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ സമയത്തും സഭയിൽ എന്തുണ്ടായിട്ടുണ്ട്? പ്രതിസന്ധിയില്ലാത്ത ഏത് കാല സഭയ്ക്ക് ഉള്ളത്? എല്ലാ കാലഘട്ടങ്ങളിലും പാഷാണ്ഡതകളായി, തെറ്റായ ഡോക്ട്രിൻസ്, തെറ്റായ പ്രബോധനങ്ങളായി, അതുപോലെ തന്നെ പല പല ആശയക്കുഴപ്പങ്ങൾ, അതുപോലെ ശത്രുക്കളുടെ അറ്റാക്സുകൾ, ഒരുപാട് ശത്രുക്കൾ സഭയെ പീഡിപ്പിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷെ ഈ പ്രതിസന്ധിയുടെ നടുവിലെ ദൈവത്തിന്റെ തീയായി പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് പ്രവർത്തിച്ചു. അതിന് സഭാ പിതാക്കന്മാരെ പരിശുദ്ധാത്മ സഭയിൽ ഉയർത്തി, അതുപോലെ പല വിശുദ്ധരെയും പരിശുദ്ധാത്മ സഭയിൽ ഉയർത്തി, പല സമർപ്പിത സമൂഹങ്ങൾക്കും പരിശുദ്ധാത്മ രൂപം കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? ഓരോ പ്രതിസന്ധിയെ പരിഹരിച്ച് സഭയെ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് നയിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയുടെ മുൻപിലുള്ള ഈ പ്രശ്നങ്ങളൊന്നൊരു പ്രശ്നമേ അല്ല. ദൈവത്തിന്റെ തീ കത്തിയാൽ ഇതെല്ലാം കത്തിക്കരിഞ്ഞ് ചാരമായി പോകും. അതുകൊണ്ട് തീ വേണം, തീ വേണം, തീ വേണം. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ നമുക്കറിയാം, കുറെ കുട്ടികൾ ഇങ്ങനെ ഒരു പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുക. പറമ്പിൽ, ആ പറമ്പ് ഇഷ്ടംപോലെ പാമ്പുള്ള ഒരു പറമ്പ്, പാമ്പുകളുള്ള പറമ്പാ. കുട്ടികൾ കളിച്ചത് കൊണ്ട് പാമ്പിന് വില കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇനി വെള്ളപ്പൊക്കം വന്നാലും പാമ്പിന് വില കുഴപ്പമുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായ വെള്ളപ്പൊക്കം നമ്മളിപ്പോ കുറച്ച് നാളുമ്പ് കണ്ടല്ലേ, എന്തോ ഒരു പാമ്പുകൾ ഒഴുകി നടന്ന്, വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? അപ്പൊ വെള്ളപ്പൊക്കം പാമ്പിന് വിഷയമല്ല, വേറെ ഒന്നും പാമ്പിന് വിഷയമല്ല. പാമ്പിന് വിഷയം തീയാണ്. തീയെ, തീയെ, തീ ഇറങ്ങരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാന ജീവിയാണ് ഏത്? ഇന്ന് കുറെ പാമ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്, അല്ല, ഇന്ന് കുറച്ച് പാമ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് സഭയെ പീഡിപ്പിക്കാൻ. അപഖ്യാതികൾ പറയാ, സമർപ്പിത ജീവിതത്തെ അധിക്ഷേപിക്കാൻ, പൗരോഗ്യത്തെ ജീവിതത്തെ ദുഷിപ്പിക്കാൻ, സഭയുടെ ദൈവവിളിയെ അവഹേളിക്കാൻ, സഭയുടെ സംവിധാനങ്ങളിൽ നിന്ന് ജനത്തെ അകറ്റിക്കളയാൻ കുറച്ചൊക്കെ ചില പാമ്പുകൾ. ഈ പാമ്പുകൾ നമ്മൾ പേടിക്കേണ്ടതേ, തീ വന്നാൽ ഇതൊക്കെ കരിഞ്ഞു പോയിക്കൊള്ളും. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സഹോദരനും പറ, നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ തീയാണ്. പറഞ്ഞേ, എന്തിനായി പാമ്പുകളെ പേടിക്കണേ? എന്തിനായി പാമ്പുകളെ പേടിക്കണേ? തീ ഇറങ്ങിയ ഇതങ്ങളൊക്കെ പോണു, ഒക്കെ കരിഞ്ഞു പോയില്ലേ? നിങ്ങൾ എക്സോഡസ് പുറപ്പാട് പുസ്തകം 11:7 എടുത്ത് വായിച്ച് ഞെട്ടിപ്പോയി ഞാൻ ആ വചനം കണ്ടിട്ട്. പുറപ്പാട് പുസ്തകം 11:7 വചനം, അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നമുക്ക് പെട്ടെന്ന് വായിക്കാം, അല്ല, ഒരുമിച്ച് അങ്ങ് വായിക്കണം. എന്നാൽ ആരാണ് ഇസ്രായേൽ? ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. പുതിയ നിയമ ഇസ്രായേൽ ദൈവത്തിന്റെ സഭയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സഭാമക്കളായ നമുക്ക് സഭയുടെ വൈദികര്, സഭയുടെ സിസ്റ്റേഴ്സ്, സഭയുടെ അന്മായ ശുശ്രൂഷകര്, സഭയുടെ യുവജനങ്ങള്, സഭയുടെ കുടുംബസ്ഥര്, ശ്രദ്ധിക്കണം. കർത്താവ് പറയാ, എന്റെ സഭയ്ക്കോ, എന്റെ 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 ജനത്തിനോ അവരുടെ, അവർക്ക് വായിച്ച് ഒരു 50 പേര് കേൾക്കുന്ന ഉച്ചത്തിൽ വായിച്ച്, അവരുടെ മൃഗങ്ങൾക്കോ എതിരെ. ആ വാക്ക് പറയാൻ പേടിക്കണ്ട, ശരിക്കും അങ്ങ് പറഞ്ഞ്, ഒരു പട്ടി പോലും. എന്നാ വാക്ക പരിശുദ്ധാത്മ എഴുതി വെച്ചിരിക്കണ? പട്ടി പോലും. അതന്നെ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മൾ ഈ തടി ലോക്കലായി പറയുന്ന പട്ടി, ആ വാക്ക് പറയാൻ തന്നെ അല്ല വലിയ ബുദ്ധിമുട്ടുള്ള വാക്കാ അത്. പക്ഷെ പരിശുദ്ധാത്മ എഴുതി വെച്ചിരിക്കുക, എന്റെ സഭയ്ക്കെതിരെ, എന്റെ ജനത്തിനെതിരെ, എന്റെ ശുശ്രൂഷകർക്കെതിരെ ഞാൻ അനുവദിക്കാതെയും ഞാൻ അറിയാതെയും ഒരു പട്ടി പോലും. ഏതെങ്കിലും പട്ടികൾ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് പറയുകയാണ്. എന്താണ് ഈ തീ? പെട്ടെന്ന് ഞാനൊരു ഒരു ഒരു മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് പറയുകയാണ്. എന്താണ് ഈ തീയുടെ പ്രത്യേകത? ദൈവത്തിന്റെ ഈ അഗ്നിയുടെ പ്രത്യേകത എന്താണ്? ഇന്ന് സഭയ്ക്ക് ആവശ്യം ദൈവത്തിന്റെ തീയാണ്. ദൈവത്തിന്റെ തീയായി പരിശുദ്ധാത്മാവ് അങ്ങ് കത്തിപ്പടരണം. ദൈവത്തിന്റെ തീയുടെ ഒന്നാമത്തെ പ്രത്യേകത, അത് അന്യാരാധനയുടെ അടിവേരിനെ തകർക്കുന്ന തീയാണ്. അതാണ് ഈ തീയുടെ ഒന്നാമത്തെ പ്രത്യേകത. അതാ സകല വിഗ്രഹ ശക്തികളും മന്ത്രവാദ ശക്തികള്, കൂടോത്ര ശക്തികള്, ബ്ലാക്ക് മാസ് പവറുകള്, എതിർ പൂജകള്, എതിർ പ്രാർത്ഥനകള്, ഇതിൻ്റെ എല്ലാം അടിവേരിനെ കരിച്ചു കളയുന്ന, വേരോടുകൂടി കരിച്ചു കളയുന്ന തീയാണ് ദൈവത്തിന്റെ തീയെ, പരിശുദ്ധാത്മാവിന്റെ തീയെ. ഓ, ഇന്ന് ചില ചില മേഖലകളെ പിശാച്ച് കെട്ടിവെച്ചിരിക്കുക. ഹല്ലേലൂയ, ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിലോട്ട് നമുക്ക് വരാം. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം നമുക്ക് അറിയാവുന്ന തിരുവചനങ്ങളാണ് എങ്കിലും പ്രിയപ്പെട്ട ഒരു ഉച്ചത്തിൽ നമ്മൾ ആ വചനം വായിക്കണം. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 18:18 അവിടെ 24 വചനം ഉച്ചത്തിൽ വായിച്ച 18:24, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ഞാൻ കർത്താവിൻ നാമം വിളിച്ചപേക്ഷിക്കും, അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. പ്രിയപ്പെട്ടവർ, എന്താ സംഭവിച്ചത്? വിഗ്രഹാരാധനയും മന്ത്രവാദവും വ്യഭിചാരവും കൊടികുത്തി വാഴി വാഴുന്ന ഒരു സമയം. സത്യ കർത്താവിനോടുള്ള ആരാധന നഷ്ടപ്പെട്ടു പോയി. ജനം മുഴുവൻ പാപത്തിലും മ്ലേച്ഛത്തിലും ജീവിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ ഈ കാലഘട്ടവുമായി അതിന് ഒരുപാട് ബന്ധമുണ്ട്. ആത്മീയ കാര്യങ്ങളൊട്ടും താല്പര്യമില്ലാത്ത ജനം. ഇവിടെ പ്രവാചകനായ ഏലിയാവിന് ദൈവം അങ്ങ് അഭിഷേകം ചെയ്ത് ഉയർത്തി. ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ് 18 അവിടെ 38-39 വചനങ്ങൾ നമുക്ക് ഉച്ചത്തിൽ വായിക്കാം. ഏലിയായുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുകയാണ്. നമ്മൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുക. ഈ 10 ഇനി വരുന്ന നമ്മൾ ഈ ആത്മശക്തി പ്രാപിച്ച് നമ്മുടെ ദേശങ്ങളിലേക്ക് കടന്നു ചെന്ന്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് കടന്നു ചെന്ന്, നമ്മുടെ മിനിസ്ട്രികളിലേക്ക് കടന്നു ചെന്ന്, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, 10 നമ്മൾ പരിശുദ്ധാത്മ ഐക്യപ്പെട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഈ തീ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരും. ഇവിടെ ഏലിയ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുകയാണ്. അവിടെ എന്താ സംഭവിച്ചത്? ഉച്ചത്തിൽ വായിച്ച വചനം, ഉടനെ കർത്താവിൽ നിന്ന് ആ വചനം രണ്ടു പ്രാവശ്യം ഉറക്കെ പറഞ്ഞ് ഉടനെ കർത്താവിൽ നിന്ന് കണ്ടോ തീയിറങ്ങി. എപ്പോഴാ തീയിറങ്ങിയത്? എപ്പോഴാ തീയിറങ്ങിയത്? ഏലിയ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവൻ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമേ, ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങ് മാത്രമാണ് സത്യ ദൈവമെന്നും ഈ ജനം ഇന്ന് അറിയട്ടെ. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വരുന്നു എന്ത്? കണ്ടോ, കർത്താവിൽ തീ, കർത്താവിൽ നിന്ന് തീയിറങ്ങി. തീയിറങ്ങിയിട്ട് എന്താ ഉണ്ടായത്? ആ അവിടെ ബലിവസ് വിറകും കല്ലും മണ്ണും ഒക്കെ ചാലിലെ വെള്ളം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം, കണ്ടോ, പൈശാചിക ആധിപത്യങ്ങൾ തകർന്നു. അതുവരെ ബാലിനെയും അശേരിയും ആരാധിച്ചിരുന്ന ആ ജനം, മന്ത്രവാദത്തിന് പിടിയിൽപ്പെട്ടിരുന്ന ജനം, കൂടോത്രത്തിൽ മുഴുകി ജീവിച്ച ജനം, വ്യഭിചാരത്തിന്റെ ആ സുഖങ്ങളിൽ വ്യാപരിച്ച ജനം, ദൈവത്തിന്റെ തീയിറങ്ങി. ആ പൈശാചിക കെട്ട് തകർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, എന്താ വിളിച്ചു പറഞ്ഞത്? ഉറക്കെ പറഞ്ഞ കർത്താവ് തന്നെ, കർത്താവ് തന്നെ ദൈവം. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് ഒക്കെ ഇന്ന് സംഭവിക്കേണ്ട കാര്യതാണ്. നമ്മൾ ഈ ഇലക്ഷനോട് ബന്ധപ്പെട്ട ഒത്തിരി നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ തീയിറങ്ങണം. മന്ത്രവാദ ശക്തികളെ തകർക്കുന്ന, അന്യാരാധനയുടെ അടിവേരിനെ കരിച്ചു കളയുന്ന, തിന്മയുടെ ആധിപത്യങ്ങൾ നിർവീര്യമാക്കുന്ന, പാപത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന അഗ്നി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ജനം മുഴുവൻ കർത്താവിലേക്ക് തിരിയുകയാണ്. ഹല്ലേലൂയ,
ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ആഫ്രിക്കയെ അതിശക്തമായി ദൈവം ആഫ്രിക്കൻ സഭയെ ഉണർത്തുവാൻ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ കർത്താവിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ ദൈവം ഉപയോഗിക്കുന്ന ശക്തമായൊരു ഒരു മിഷണറിയുണ്ട്. പ്രിയപ്പെട്ടവർ, അദ്ദേഹം നൈജീരിയയിൽ ഒരു വലിയ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് വേണ്ടത് ഈ ഫയറാണ്. ഇത് കാത്തിരുന്ന് കാത്തിരുന്ന് കർത്താവിൽ നമ്മൾ പ്രാപിക്കുമ്പോൾ ഈ തീ നമ്മുടെ മേലും ഇറങ്ങും, നമ്മുടെ കൂട്ടായ്മകളിൽ ഇറങ്ങും, നമ്മുടെ മിനിസ്ട്രികളിൽ ഇറങ്ങും. ഈ തീ കൊണ്ട് വേണം നമ്മൾ ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്യാൻ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. തലേ രാത്രിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞു, ഈ ശുശ്രൂഷയെ അലങ്കോലപ്പെടുത്തുവാൻ, ഈ കൺവെൻഷനെ തകർത്ത് കളയാനായിട്ട് മന്ത്രവാദ ശക്തികൾ, കൂടോത്ര ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. കൺവെൻഷന്റെ നാല് ഗ്രൗണ്ടുകളിൽ, നാല് ദിക്കുകളിൽ ഇരുന്ന് അവർ മന്ത്രം ജപിച്ച് എതിർപൂജകൾ നടത്തി ഈ കൺവെൻഷനെ അലങ്കോലപ്പെടുത്താൻ. അവരുടെ കയ്യിൽ വിഷപ്പാമ്പുകളുമുണ്ട്. വ്യക്തമായി പരിശുദ്ധാത്മാവ് ആലോചന കൊടുത്തു. ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ശുശ്രൂഷ എന്റേതാണ്, ജനം എന്റേതാണ്, വേണ്ടത് ഞാൻ ചെയ്തുകൊള്ളാം. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ, ശുശ്രൂഷകൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ഭയപ്പെടണ്ട. പറഞ്ഞേ, നമ്മൾ പരിശുദ്ധാത്മാവോട് ചേർന്ന് നിന്നാൽ പരിശുദ്ധാത്മാവ് അതല്ല നോക്കിക്കോളും. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു, ഇദ്ദേഹം പിറ്റേ ദിവസം അദ്ദേഹം ആ ശുശ്രൂഷ ആദ്യ ദിനമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരെ, ഏകദേശം 20-20 ലക്ഷത്തോളം ജനങ്ങൾ ആദ്യ ദിനത്തിൽ ആ കൺവെൻഷനിൽ പങ്കെടുക്കും. വലിയൊരു ബൈബിൾ കൺവെൻഷനാണ്. 20 ലക്ഷം പേരാണ് ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ നൈജീരിയ പട്ടണത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അദ്ദേഹം സ്റ്റേജിലോട്ട് കയറി വന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹല്ലേലൂയ പറഞ്ഞ നിമിഷത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗം വിട്ടിറങ്ങി സെഗിയോൻ മാളികയിൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ആ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് സർവശക്തിയോടെ ഇറങ്ങി വന്നു. ജനത്തിന്റെ മേൽ ശക്തിയോടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ സംഭവിച്ചെന്താന്ന് അറിഞ്ഞോ? ഈ കൺവെൻഷൻ ഗ്രൗണ്ടിന് നാല് ദിക്കുകളിൽ ഇരുന്ന് മന്ത്രം ജപിച്ചുകൊണ്ടിരുന്ന മന്ത്രവാദികളുടെ മേലെ ദൈവത്തിന്റെ തീയിറങ്ങി. നമ്മൾ ഈ തീയുടെ ശുശ്രൂഷ ചെയ്യണം. അപ്പൊ സകല കെട്ടും പൊട്ടും, സകല മുഖങ്ങളും മുടിയും. ഇവിടെ മന്ത്രവാദ ശക്തികൾ വാടില്ല, ഇവിടെ ആൾ ദൈവങ്ങൾ ഇവിടെ വാടില്ല, വിഗ്രഹ ശക്തികൾ ഇവിടെ വാടില്ല. ഇതൊക്കെ വാടുന്നതിന് കാരണം നമുക്ക് വേണ്ട വിധം ആത്മശക്തി ഇല്ലാത്തതാണ്. നമുക്ക് ആത്മശക്തി ഇല്ലാത്തതാണ്. ഇതിനെ മറികടക്കുന്ന ഒരു അഭിഷേകം നമ്മ ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഇവിടെ വാടുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെയൊക്കെ തകർത്ത് മുന്നേറുന്ന ഒരു അഭിഷേകം ആർക്ക് വേണം? വേണോ? എങ്കിൽ കരയത്തിന് 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച് പരിശുദ്ധാത്മാവേ, ചങ്കുപൊട്ടി ചങ്കുപൊട്ടി വിളിച്ചോ. സ്പിരിറ്റ് മൂവ്, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ തീ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു, ഈ നാല് ദിക്കുകളിൽ നിന്ന് മന്ത്രം ജപിച്ചുകൊണ്ട് കൂടോത്രം ചെയ്ത ആഭിചാരം ചെയ്തുകൊണ്ടിരുന്ന ആ മന്ത്രവാദികൾക്കൊക്കെ ആസ്മ തുടങ്ങി. ആസ്മ രോഗം, ശ്വാസം മുട്ടി, ശ്വാസം കിട്ടുന്നില്ല. കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരുന്ന് ഒരു മൂത്ത മന്ത്രവാദിയുണ്ട്. ചുമ്മാ നിങ്ങളെ ഒന്ന് ഇമോഷണൽ ആക്കാൻ പറയാലോട്ടോ. ഈ കാലഘട്ടത്തിലെ ലൈവായി പരിശുദ്ധാത്മ ചെയ്യുന്ന അവന്റെ പ്രവർത്തികൾ നമ്മൾ പറയുന്നത്. പോളിമ ബെക്കർ എന്ന ആ ദുർമന്ത്രവാദിയുടെ പേര് പോളിമ ബെക്കർ. അദ്ദേഹം ആ കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ അവിടെ ഇരുന്ന് ഇതിനെ തകർക്കാനുള്ള സകല പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് മേലും തീ ഇറങ്ങി. അദ്ദേഹം മറിഞ്ഞു, അദ്ദേഹം അങ്ങ് തെറിച്ചുപോയി. പിന്നീട് അവിടെ സംഭവിച്ച എന്താണെന്ന് അറിഞ്ഞു, ഈ ജനത്തിനിടയിലൂടെ പാമ്പ് ഇഴയുന്നത് പോലെ പോളിമ ബെക്കർ എന്ന് പറയുന്ന ഈ ദുർമൻ മന്ത്രവാദി അദ്ദേഹം ഇഴഞ്ഞ് 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 ആ സ്റ്റേജിൽ കയറിയിട്ട് ഈ മിഷണറിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് യേശു ക്രിസ്തുവിന്റെ ശക്തി മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ നിമിഷം മുതൽ യേശു ക്രിസ്തുവിനെ എന്റെ ഏക രക്ഷകനും ഏക കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു. പിന്നീട് പോളിമ ബെക്കർ എന്ന് പറയുന്ന ഈ ദുർമൻ മന്ത്രവാദി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ
പേരുകെട്ട ഒരു സുവിശേഷ പ്രഘോഷകനായിട്ട് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് ഉയർത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തീ ഇറങ്ങിയാലുണ്ടല്ലോ, എന്താ ഇവിടെ നടക്കാത്ത, ഇവിടെ എന്താ നടക്കാത്ത? ഈ തീന്ന് ഇന്ന് സഭാ കൂട്ടായ്മകളിൽ, നമ്മുടെ മിനിസ്ട്രികളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ ഈ അഗ്നി ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അന്യാരാധനകളെ തകർക്കപ്പെട്ട് കർത്താവിനോടുള്ള ആരാധനകളിലേക്ക് ജനം തിരിച്ചു വരും. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഈ തലമുറയെ നേടുവാൻ ഈ തീ നമുക്ക് ആവശ്യമാണ്. ഈ തീയെ രാജ്യങ്ങളെ നേടുവാ, രാജ്യങ്ങളെ നേടുവാൻ നമുക്ക് ഈ തീ വേണം. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രാജ്യങ്ങളെ നേടുവാൻ നമുക്ക് എന്ത് വേണം? വേണോ? കാണിക്കാൻ പോവാ, ചുമ്മാ പറയല്ല, കാണിക്കാൻ പോവാ. എബ്രായ പുസ്തകം 11 നമ്മൾ കാണുന്നുണ്ട്, അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങളെ പിടിച്ചടക്കി കർത്താവിന് വേണ്ടി. ഇതുപോലെ ഈ അഗ്നിയുടെ ശുശ്രൂഷയിലൂടെ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തെ യേശു ക്രിസ്തുവിനായി നേടിയ വിശുദ്ധ പാട്രിക്കിന്റെ ജീവിതം നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്ന് ലോകത്തിൽ, ലോകരാജ്യങ്ങളിൽ ഒരേ ഒരു രാജ്യത്ത് മാത്രമാണ് പാമ്പുകളില്ലാത്ത രാജ്യം. പാമ്പിനെ പേടിയുള്ളവർ അങ്ങോട്ട് പോയാൽ മതി. പാമ്പുകളില്ലാത്ത ലോകത്തിലെ ഏക രാജ്യം ഏതാണെന്നറിയോ? അയർലൻഡാണ്. ഏകദേശം 400, നിങ്ങൾ ചിന്തിക്കണേ, AD 400 കാലഘട്ടത്തിലെ വിശ പാട്രിക്ക് ജീവിച്ച്, വിശ പാട്രിക്കിലൂടെ അയർലൻഡിൽ പകരപ്പെട്ട അഭിഷേകം 100 കഴിഞ്ഞിട്ടും ആ രാജ്യത്തിന്റെ അന്തരീക്ഷ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിറഞ്ഞു നിൽക്കുക, അത്രയും പവർ ആട്ടോ പരിശുദ്ധാത്മാവിനെ. ഹല്ലേലൂയ. താവിന്റെ മിഷൻ ചെയ്യാൻ അയർലൻഡിലോട്ട് പോവുക. അന്ന് അയർലൻഡിൽ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ല, ഒരു ക്രൈസ്തവൻ പോലും അയർലൻഡിൽ ഇല്ല. പേഗൻ കൾച്ചറാണ്, മന്ത്രവാദത്തിന്റെ, കൂടോത്രത്തിന്റെ, അന്യാരാധനകൾ, പ്രകൃതി ശക്തികൾ ആരാധിച്ചിരുന്ന തനിമൊരു പേഗൻ കൾച്ചറായിരുന്നു അയർലൻഡിലെ. മിഷൻ വളരെ ടഫാ പ്രിയപ്പെട്ടവരെ. ഈ അന്ധകാര ശക്തികളോടുള്ള തുറന്ന യുദ്ധം, ഈ ഇരുട്ടിന്റെ വ്യാപാരങ്ങളോടുള്ള തുറന്ന യുദ്ധം. പക്ഷേ പാട്രിക്കിന് ഭയമില്ലായിരുന്ന കാരണം, പാട്രിക്കിന് അറിയാം ഇത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവ് ഒന്ന് മൂവ് ചെയ്താ പോരെ, ഈ സകല കെട്ടും പൊട്ടിയില്ലേ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ആ അപ്പോസ്തലൻ ബിഷപ്പാണ് അയർലൻഡിലോട്ട് എത്തുക. രംഗങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ. In the name of the Lord, കർത്താവിന്റെ നാമം വിളിച്ച് അഭിഷേകമടി കുത്തിയപ്പോൾ നോക്കി, സകല അയർലൻഡിലുള്ള സകല പാമ്പുകളും ആ കടൽ വഴി മുങ്ങി ചാവ്. സകല പാമ്പുകളും, it's a sign from heaven. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം വഴി സഭാമണ്ഡലങ്ങളിലും നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ കുടുംബങ്ങൾക്ക് വന്നിരിക്കുന്ന ചില പൈശാചിക കെട്ടുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ സത്യം മനസ്സിലാക്കി നമ്മൾ അങ്ങ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ തീയിറങ്ങി ഈ കെട്ട് പൊട്ടുമ്പോൾ സഭയുടെ ആ ഗ്ലോറിയസ് ഫേസ് പരിശുദ്ധാത്മാവ് ലോകത്തിന് കാണിച്ചു കൊടുക്കും. സഭയുടെ മഹത്വപൂർണമായ മുഖം പരിശുദ്ധാത്മാവ് ആർ കാണിച്ചു കൊടുക്കും? ലോകത്തിന് കാണിച്ചു കൊടുക്കും. ഇന്ന് എന്തുകൊണ്ടാണ് ഇത് വെളിപ്പെടാത്തത്? പല കെട്ടുകളും സഭയിലുമുണ്ട്, നമ്മുടെ ശുശ്രൂഷ മേഖലകളിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ പലപ്പോഴും അനേകർക്ക് ഡെലിവറൻസ്, നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്താ ഇന്ന് ശുശ്രൂഷകരായി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങൾ എന്തുമാത്രം തകർച്ചയിലായി ഇന്ന്, നമ്മുടെ കുടുംബങ്ങൾ എന്തുമാത്രം പ്രശ്നങ്ങളായി ഇന്ന്. ജനത്തിന് ഒരു ഡെലിവറൻസ് കിട്ടണേക്കാൾ ഉപരി ഇന്ന് ആർക്കാ ഡെലിവറൻസ് വേണ്ടത്? നമ്മുടെ കുടുംബങ്ങൾക്കല്ലേ. തീ ഇറങ്ങണ്ടേ. തീ കത്തിക്ക സ്വർഗീയ രാജാവേ, ഒന്ന് പാടിയേ. തീ കത്തിക്ക എന്നിൽ, ഓ സ്വർഗീയ രാജാവേ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടാമത് അവിടെ മെല്ലെ
വിശുദ്ധ പാട്രിക് തന്റെ മിഷൻ ആരംഭിച്ചു. അവിടെ അയർലൻഡിൽ അവിടെ ഒരു ആചാരമുണ്ട്, ഈസ്റ്ററിന് തലേ ദിവസം പാട്രിക്കും അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് അനുയായികൾ ഒരുമിച്ച് ചേർന്ന് അവരെ യാമപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അയർലൻഡിൽ ഒരു രാജാവുണ്ട്, അദ്ദേഹം തനിയും മന്ത്രവാദ കൂടോത്ര ശക്തിയിൽ വിശ്വസിച്ച് അങ്ങനെ ജീവിക്കുന്ന രാജാവാണ്. അദ്ദേഹത്തിന് അനുവാദമില്ലാതെ ആ രാത്രിയിൽ ആരും തീ കത്തിക്കാൻ പാടില്ല. പക്ഷെ പാട്രിക്ക് അവിടെ അവർക്ക് യാമപ്രാർത്ഥന നടത്താനൊക്കെ ആയിട്ട് അവർ തീ കത്തിക്കുകയാണ്. ഈ വിവരം പറഞ്ഞ രാജാവ് പാട്രിക്കിനെയും അനുയായികളെയും കൊലപ്പെടുത്തുവാൻ ഒരു ടീമിനെ വിടുക. ഞാൻ ഇവിടെ പറയട്ടെ, സുവിശേഷ വേല പുരോഗമിക്കുമ്പോൾ പൈശാചിക ശക്തികള് ഇളകും, ശരിക്കും ഇളകും, ശരിക്കും ഇളകും. നമ്മുടെ ഈ ഈ വേലയെ തകർക്കാൻ, ഈ വേലയിൽ നമ്മൾ അകറ്റിക്കളയാൻ, നമ്മുടെ മനസ്സ് മടുപ്പിച്ച് നമ്മളെ അങ്ങ് കശപിശയാക്കാൻ ആവുന്നതൊക്കെ ആര് ചെയ്യും? അതുകൊണ്ട് എന്ത് വന്നാലും എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വേല വിട്ട് പോകരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കരുത്, പരിശുദ്ധാത്മാവിന്റെ മിഷനാ. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിയാണ്. ഇവിടെ എന്താ സംഭവിച്ചേ? കണ്ടു, why do you seek among the dead he who is now dead? ഇതിരിക്കുക അവിടെ. ഇതാ ഒരു പട വരിയ തകർക്കാൻ. ഒരു ശക്തിയും നമ്മൾ പേടിക്കണ്ട, പരിശുദ്ധാത്മാവ് കൂടെയുള്ളത്. We are here by a higher authority, a faith, a strength. Peace be with you this night of Easter Eve. Who lit this fire? I did. I am Patrick. Put this man to the sword and kill this fire. By the forces of our gods, I declare it. Do not invoke your gods before me. ആ കയ്യങ്ങ് നീട്ടിയ വശത പവർ അങ്ങ് റിലീസ് ചെയ്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞ് പൗരോഗ്യത്തെ അഭിഷേകത്തിന്റെ പവറ് കർത്താവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് പാട്രിക്ക് തന്റെ ആ കരങ്ങൾ അങ്ങ് നീട്ടിയപ്പോൾ ആ മന്ത്രവാദിയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങി. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കൈകൾ നീട്ടുമ്പോൾ ജനം ആത്മാവിൽ നിറയുന്ന ഒരു അഭിഷേകം, നമ്മൾ യേശുനാമത്തിൽ കരങ്ങൾ നീട്ടുമ്പോൾ സാത്താൻ കോട്ടകൾ തകരുന്ന അഭിഷേകം, നമ്മൾ യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ നീട്ടുമ്പോൾ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നിർവീര്യമാകുന്ന അഭിഷേകം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലുണ്ട്. കണ്ടു ഇവിടെ ആ ദുർമന്ത്രവാദി എന്താ ഉണ്ടായി നോക്കിയത് നിങ്ങൾ? കണ്ടോ, ഉടനെ മറ്റേ മന്ത്രവാദി, ഇതൊക്കെ നിസാര കളിയല്ലാട്ടോ, ഇതൊന്നും ഇരുട്ടിന്റെ ശക്തികളോടെ പാട്രിക് ഏറ്റുമുട്ടുന്നത്. എന്തിനാ പേടിക്കണേ? പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെങ്കിൽ ഒരു അന്ധകാര വ്യാപാരത്തെയും നമ്മൾ, നിങ്ങൾ ചിന്തിക്കുക, ആ മനുഷ്യൻ നോക്കി തന്റെ ബ്ലാക്ക് മാജിക് പവർ കൊണ്ട് വെള്ളം അങ്ങ് പുറപ്പെടുവിക്കുക, വെള്ളം പുറപ്പെടുവിക്കുക, നമ്മളെ കണ്ടു നോക്ക് നിങ്ങൾ. പക്ഷെ എന്തുണ്ടായേ? കണ്ടു ദൈവത്തിന്റെ തീയുടെ പ്രത്യേകത നോക്ക് നിങ്ങൾ. നല്ലൊരു കൈയടി പരിശുദ്ധാത്മാവിനെ കൊടുത്തേ. വെള്ളം വരുമ്പോ കെട്ടുപോകുന്നതാണോ ദൈവത്തിന്റെ തീയാണോ? ഈ തീ കെടുത്താൻ ഒരു ശക്തിക്കും, ഒരു സംവിധാനത്തിനും, ഒരു ഗവൺമെന്റിനും, ഒരു അന്ധകാര ആധിപത്യങ്ങൾക്കും സാധ്യമല്ല. ഹല്ലേലൂയ. നിങ്ങൾ നോക്കി പെട്ടെന്ന് ശ്രദ്ധിച്ചത്, ആ മനുഷ്യൻ അവിടെ മരിച്ചു വീണു. ഞാൻ പറയട്ടെ, ഇതുപോലത്തെ അഭിഷേകമൊക്കെ ഭാരത സഭയിൽ വെളിപ്പെട്ടാൽ ഭാരതം മാനസാന്തരപ്പെടാൻ എന്തോരം നേരം വേണം? ഓ ജീസസ്, ജീസസ്, ജീസസ്. ഇതുപോലെയുള്ള തീനാവുള്ള പ്രവാചകരെ, പരിശുദ്ധാത്മാവിന്റെ തീനാവുള്ള ആ ശുശ്രൂഷകരെ സഭയിൽ ഉയരുവാൻ നമ്മൾ ചങ്കുപൊട്ടി അങ്ങ് പ്രാർത്ഥിക്കണം. ഇതുപോലത്തെ പത്ത് പേരുണ്ടായാൽ പോരെ, എന്തിനാ എന്തിനാ 100 പേര്? പത്ത് പേരുണ്ടായാൽ പോരെ, എന്തിനാ 10 പേര്? 2 പേരുണ്ടായാൽ പോരെ? ഭാരതം യേശുവിനായി പിടിക്കപ്പെടും. അന്യാരാധന്റെ അടിപേര് ഇവിടെ തകരും. വിഗ്രഹ ശക്തികള് പൊട്ടിപ്പോകും. സാത്താൻ കോട്ടകൾ ഉടയും. തീ കത്തിക്കെന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവേ, ശക്തിയോടെ തീ കത്തിക്ക. ജീസസ്, ജീസസ്,
ഹല്ലേലൂയാ ശിഖര ബാബാബാബാ ശക്തമായ ഒരു ആത്മപകർച്ച കർത്താവ് തരുന്നുണ്ട്. ആവശ്യക്കാർ പ്രാപിച്ചോ 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 ശിഖ ബാബാബാ ജീസസ് 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 റിഖാറ ബാബാബാ സ്തുതിക്കുന്നു കർത്താവേ. നമ്മൾ ആരും മുൻവിധിയോട് ഇരിക്കരുത് കേട്ടോ ദൈവമക്കളെ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് പൂർണ്ണമായി ഹൃദയത്തുറവിയോട് ഇരിക്കുന്ന നമ്മൾ ആര് തന്നെയാണെങ്കിലും കർത്താവ് നമ്മെ നിറച്ചിട്ട് ഈ കൂടാരം വിട്ട് തിരിച്ചയക്കൂ. ജീസസ് ജീസസ് ശക്തമായ ആത്മശക്തിന്റെ മേൽ വ്യാപരിക്കുന്നു വ്യാപരിക്കുന്നു വ്യാപരിക്കുന്നു. ജീസസ് ജീസസ് നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ട എന്താ ഉണ്ടായത്? പെട്ടെന്ന് പെട്ടെന്ന് നോക്കാം. അത് മരിച്ചു. ആ മന്ത്രവാദി മരിച്ചുപോയി. അവനെ കൊല്ലാൻ പറയാ. പാട്രിക്കിനെ കൊല്ലാൻ പറയാ. Tell your king I wish to speak. കൊല്ലാൻ വന്ന ആള് സ്റ്റില്ല. Tell him I have come to lead the Irish people. സ്റ്റില്ല പോയ മനുഷ്യൻ കേട്ടോ. From a world of darkness into a world of light. എന്നെങ്ങാൻ പറ്റുന്നില്ല. ആശീർവദിച്ചു പുളി. ഓക്കേ. ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. അവർക്ക് മനസ്സിലായി ഇത് തകർക്കാൻ അത്ര അങ്ങ് ഡയറക്റ്റ് ഫൈറ്റ് കൊണ്ട് ഇത്. അതുകൊണ്ട് ഇതിനെ പറ്റിയ പണി എന്താ? ചതി. ഒളിഞ്ഞിരുന്ന് തകർക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതും പിശാച് ചെയ്യൂട്ടോ. പേടിക്കണ്ട പേടിക്കണ്ട, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ചേർന്ന് പറഞ്ഞു അടുത്തിരിക്കുന്ന ആളോട് പറ, ഇത് നമ്മുടെ ശുശ്രൂഷയല്ല പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാ എന്ന് പറഞ്ഞ്. ഇത് ഹോളി സ്പിരിറ്റിന്റെ മിഷനാ. ഇത് ഹോളി സ്പിരിറ്റിന്റെ മിഷനാണിത്. വേലയിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും ആര് കൈകാര്യം ചെയ്യും? ആര് കൈകാര്യം ചെയ്യും? ആ ബോധ്യത്തോടെന്ന് പറഞ്ഞ് ആര് കൈകാര്യം ചെയ്യും? ഇതാ പാട്രിക്കും അദ്ദേഹത്തിന് അനുയായികളും കൂടി ഒരു സ്ഥലത്ത് സുവിശേഷം പറയാൻ പോവാ. സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി പോവാ, മിഷന് വേണ്ടി പോവാ. ഈ പോണ സമയത്ത് ഇവന്മാർ ഈ ടീം ഒളിച്ചിരുന്ന് ഇവരെ കൊല്ലാനുള്ള പരിപാടിയാ. നോക്കിയത് നിങ്ങള് മിഷന് വേണ്ടി പോവാണ്. We have God on our side. Yes, but God doesn't normally deal out magic. So when did you last see your Bible? I'm not saying it's impossible. Now you've seen it with your own eyes. I'm just saying that if Patrick does have these powers... Sathikya, pettana. Adana. Holy Spirit and wisdom. Sushrushagare. നമുക്ക് ആത്മാവിന്റെ ജ്ഞാനം ആവശ്യമാണ്. ശത്രുവിന്റെ ചതികളെ തിരിച്ചറിയാൻ, പൈശാചിക വ്യാപാരങ്ങളെ മനസ്സിലാക്കാൻ, മാനുഷിക കെണികളെ 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 അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മശക്തിയോടെ മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഹോളി സ്പിരിറ്റ് പറഞ്ഞു ഇതാ ഒരു ചതി വരുന്നുണ്ട്, വലിയൊരു ചതി ഇരിപ്പുണ്ട്. അതുകൊണ്ട് പാട്രിക് പറഞ്ഞു ഈ അഭിഷേക തന്റെ അപ്പോസ്തലിക വടിയിൽ ആ ശ്ലൈഹിക വടിയിൽ പിടിക്കുവാൻ അനുയായികളോട് പറയാ. ഉടനെ ഹോളി സ്പിരിറ്റ് എന്താ ചെയ്തത്? പരിശുദ്ധാത്മാവ് എന്താ ചെയ്തത്? നിങ്ങൾ നോക്കി കണ്ടോ? ആ സ്പോട്ടിൽ എന്തുണ്ടായി? We have got to find and kill this Jew they call Patrick. Come from it, it's not something. അത്ഭുതകരമായി പരിശുദ്ധാത്മാവ് ആൾമാരുടെ അടുത്ത് കേട്ടിട്ടുള്ളൂ. ഈ പരിശുദ്ധാത്മന് എന്താ കഴിയാത്തത്? പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയാ. അവര് പിടിക്കാൻ വേണ്ടി വന്നപ്പോളേ അവിടെ കുറച്ച് ഈ മാനുകൾ പോലത്തെ സംഗതികൾ അവർക്ക് അവർക്ക് മനസ്സിലായി. ഇത് ഇത് പാട്രിക്കിന്റെ പവറാന്ന് മനസ്സിലായി, പരിശുദ്ധാത്മന്റെ പവറാന്ന് മനസ്സിലാവുന്നതാണ് അവർക്ക്. അതിന്റെ അവസാന ഭാഗങ്ങളിൽ പെട്ടെന്ന് വരാം. ഇനി അവസാനം ഡയറക്റ്റ് വിശുദ്ധ പാട്രിക്ക് ഈ രാജാവിന്റെ ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ സുവിശേഷം പറയാൻ പോകുന്ന രംഗം നോക്കിക്കണ്ടേ. കണ്ട ആ തൻ്റെ ഇടം കണ്ടു, ആ ചങ്കൂറ്റം കണ്ടു. ദൈവത്തിന്റെ തീ നമ്മുടെ മേലുണ്ടെങ്കിൽ ഒരു അന്ധകാര ശക്തിയെയും നമ്മൾ, ഒരു ഇരുട്ടിന്റെ വ്യാപാരത്തെയും നമ്മൾ, ഒരു ബ്ലാക്ക് മാസ് പവറുകളെയും നമ്മൾ, കാരണം അതിനെയെല്ലാം മറികടക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മശക്തി. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ശക്തിയാണ് സഭയ്ക്ക് ആവശ്യം, ഈ ശക്തിയാണ് നമ്മുടെ മിനിസ്ട്രികൾക്ക് ആവശ്യം, ഈ ശക്തിയാണ് നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾക്ക് ആവശ്യം. നിങ്ങൾ നോക്ക് അവിടെ എന്താ ഇത് സംഭവിക്കുന്നത്. പാട്രിക്ക് പോണ നോക്ക് നിങ്ങൾ.
He's mine. You can take the rest. You ready to die? In the name of God, I am. Then go you to your God. Okay, adekam vettukayana. Innu meshunnilla. ആ മുഖത്ത് നോക്കി എന്നാ ഒരു തൻ്റെടമാണ് കണ്ടോ കർത്താവിന്റെ മകോ ഈശോ സക്രിയ പ്രവചന രണ്ടാഞ്ചിൽ പറയുന്നില്ലേ, എന്താ പറയുന്നത്? ഞാൻ അതിന് ചുറ്റും തീ കൊണ്ടുള്ള അഗ്നി കൊണ്ടുള്ള കോട്ടയായി അതിൻ്റെ മഹത്വമായി ഞാൻ അതിൻ്റെ മധ്യ നിലയുറപ്പിക്കും. ഹല്ലേലൂയ. നമ്മൾ പോലും അറിയാതെ നമുക്ക് ചുറ്റും കർത്താവ് ഒരു തീ മതിൽ കെട്ടിയിട്ടുണ്ട്, തീക്കോട്ട കെട്ടിയിട്ടുണ്ട്. ആ വാളുകൊണ്ട് പാട്രിക്കിനെ വധിക്കാൻ നോക്കി, പക്ഷെ തോട്ടാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് അങ്ങ് പൊതിഞ്ഞ് നിൽക്കല്ലേ, ഹോളി സ്പിരിറ്റ് അങ്ങ് പൊതിഞ്ഞ് നിൽക്കല്ലേ. നമ്മൾ ഒറ്റയ്ക്കല്ല, കൂടെ ആരുണ്ട്? ഉറക്കപ്പെടുന്ന നമ്മൾ ഒറ്റയ്ക്കല്ല, കൂടെ ആരുണ്ട്? ആ ബോധ്യമുള്ളവർ ഒരിക്കൽ കൂടി മൂന്ന് പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അനോയിൻഡസ്, അനോയിൻഡസ്, anointers. I am not a weapon to be used for earthly purposes. God gives me this strength so that you will understand his might. Patrick is love ee samayath patrick ena kollu love our enemies indeed a juice vasham poi poi poison kalarthana poison. Well then, my good friend and enemy Patrick, you'll share a little drink with us on this festive day. Sir Patrick ene kolapadathan vendi aa juice il poison kalarthirikkya, pakshe kartavinte jnanathilude Patrick adu manasilakku pauroghyathinte shakti adu aashirvadikkya. Kandu kapuva adella poova, adella poova, ithri oru power aa kartavu thandirikkunnathu. Put the knife to my chest. Aa poison matte mantravaadiyude juice il olichu kodukku. പാട്രിക് അത് കൂളായി കുടിക്കുക. ഇനി അവസാനത്തൊരു ഒരു ഫൈറ്റ് നടക്കാണ്. ആ ഫൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ട് ആ അഗ്നികുണ്ഡത്തിൽ ജീവനോടെ കയറി ആരാണ് തിരിച്ചു വരുന്നത്? അവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. ഏലിയ ബാലിൻ്റെ പ്രവാചകരുമാരി ചെയ്തുപോലെയുള്ള ഒരു വെല്ലുവിളി പാട്രിക് ഏറ്റെടുക്കുകയാണ്. ആ രംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, നമുക്കതുകൂടി കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. ദൈവത്തിൻ്റെ തീയായി പരിശുദ്ധാത്മാവ് കത്തട്ടെ, സഭ മുഴുവനിലും അത് കത്തിപ്പടരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, നമ്മുടെ മിനിസ്ട്രികളിലെല്ലാം ആത്മാവിൻ്റെ അഗ്നി പടരാൻ ചങ്ക് പൊട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരംഗങ്ങൾ നമുക്ക് കണ്ടു, അവിടെ ഒരു അഗ്നികുണ്ഡം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഒരു അഗ്നികുണ്ഡം ഉണ്ടാക്കുകയാണ്. ഇത് This is more of his trickery. What do you mean? ഇത് അയർലൻഡിലെ കിംഗാണ്, രാജാവാണ്. He's not even Patrick himself. But that robe is the source of the wizardry. A fair point. You give this robe to Lucard Moyle. Then if you don't mind, we'll have your robe. നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ മന്ത്രവാദി പറയും ഇതിൻ്റെ മുഴുവൻ പവർ ഇരിക്കുന്നത് ഈ അങ്കിയിലാണ്, ഈ റോബ് ഈ മേലങ്കിയിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ അങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, എക്സ്ചേഞ്ച് ചെയ്യാം, മാറാം. അങ്ങനെ പാട്രിക്കിൻ്റെ അങ്കി ആർക്ക് കൊടുക്കും? ആ ദുർമന്ത്രവാദിക്ക് കൊടുക്കും. ആ ദുർമന്ത്രവാദിയുടെ അങ്കി ഇതാ. ആ നമ്മളെങ്ങാനും ഈ അങ്കി വാങ്ങി നമ്മൾ എന്തോരം ബന്ധിച്ച് പ്രാർത്ഥിക്കപ്പെടും. ഇത് വാങ്ങാൻ നമുക്ക് പറ്റുമോ? പേടിച്ച് നമ്മൾ, കാരണം നമുക്ക് അത്ര ആത്മശക്തിയുള്ളൂ. പ്രൈസ് ഉള്ളൂട്ടോ. ഈ പവർ ഇല്ലാത്തതാ കുഴപ്പം, പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ പാട്രിക് എന്താ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ശ്രദ്ധിച്ചു നോക്കി. വളരെ കൂട്ടിട്ട് കൊടുക്കല്ലേ, അങ്കി അങ്ങ് കൊടുക്കല്ലേ. ആ മന്ത്രവാദിയുടെ അങ്കി ശ്രദ്ധിക്കണം. ഒരു സെക്കൻഡ് ശ്രദ്ധിക്കുക. അയർലൻഡിൽ ആദ്യത്തെ ക്രിസ്ത്യനാണ് അദ്ദേഹം, ഡിസൈപ്പിളാണ് പാട്രിക്കിൻ്റെ. അവനെ അമ്മങ്കി അങ്കി അണിയിപ്പിച്ച് ത്രിത്വത്തിൻ്റെ നാമത്തിൽ അവൻ അഭിഷേകം ചെയ്ത് മുദ്ര ചെയ്യുകയാണ്. പൗരോഹിത്യത്തിൻ്റെ ശക്തി പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഹോളി സ്പിരിറ്റിലൂടെയാണ് പാട്രിക് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവിൻ്റെ മിഷൻ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിലൂടെയായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അവൻ അഭിഷേകം ചെയ്ത് മുദ്ര ചെയ്ത് അങ്ങോട്ട് വിടുകയാണ്. ആ രംഗങ്ങൾ നോക്കാം. അവസാന രംഗമാണ്.
പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മിനിസ്ട്രികളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ ധ്യാന കേന്ദ്രങ്ങൾ അഭിഷേകത്താൽ ഉണർത്തണമേ, ശുശ്രൂഷകരായി ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഏത് പ്രതിസന്ധിയും മറികടക്കുന്ന ആത്മശക്തി ഞങ്ങൾക്ക് തരണമേ. കടന്നു ചെല്ല, തീകുണ്ടത്തിലേക്ക് പോവാ, തീകുണ്ടത്തിലേക്ക് പോവാണ്. അവരെല്ലാം അത്ഭുതത്തോട് നോക്കി നിൽക്കുക. പാട്രിക് വിളിക്കും, കമാ നീ പുറത്തു വാ മകനെ. ആ തീകുണ്ടത്തിൽ നിന്ന് അവൻ ഇതാ പുറത്തു വരുന്നു. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് കണ്ടു, ദൈവത്തിന്റെ കണ്ടു, ദൈവത്തിന്റെ തീയുടെ പ്രത്യേകത കണ്ടു. ഇനി ഇനി ശ്രദ്ധിക്കുക. ഇപ്പോ ആ മന്ത്രവാദിയുടെ മേലങ്കിക്ക് എന്ത് പറ്റി? അത് കരിഞ്ഞു പോയി. ഇനി തന്റെ അഭിഷേകം മേലങ്കി എടുക്കാൻ പാട്രിക്ക് പരിശുദ്ധാത്മാവിന്റെ കൈയും പിടിച്ച് ആ അഗ്നികുണ്ടത്തിലേക്ക് പോവുക. ആ രംഗം നോക്കി, നിങ്ങൾ ആ രംഗങ്ങൾ നിന്ന് നോക്കിക്കണ്ടേ? Holy Spirit, I love you. Go. Jesus. Jesus, kando. Odane endu sambhavichu? You need to waste more lives before you realize that. Ireland-il akkinu adeyathan endha undaye? Forgive me. Kando. Shemikkanam endu paranje. Karthava Yesu Christavane ഏകരക്ഷകനായ ദൈവം സ്വീകരിച്ചു. അങ്ങനെ അയർലൻഡ് മുഴുവൻ ഒറ്റയ്ക്ക് പത്ത് പേരില്ല, നൂറ് പേരില്ല പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാട്രിക്കിലൂടെ ആ രാജ്യത്തെ മുഴുവൻ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനായി പിടിച്ചടക്കി. ജീസസ് ജി, ഈ ഒരു അഭിഷേകം, ഈ ഒരു തീയെ നമ്മുടെ ശുശ്രൂഷകളിലൂടെ സഭയിൽ കത്തണം, നമ്മുടെ മിനിസ്ട്രികളിലൂടെ സഭയിൽ കത്തണം, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൂടെ സഭയിൽ കത്തണം, നമ്മുടെ സ്പിരിച്വൽ ഷെയറിങ്ങിലൂടെ, നമ്മുടെ സുവിശേഷ പ്രസംഗത്തിലൂടെ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ഓർഗനൈ നമ്മൾ കൺവെൻഷന് വേണ്ടി നമ്മൾ പല പല അത് സംഘടിപ്പിക്കുന്നതിലൂടെ, മറ്റു പല ദൈവരാജ്യത്തിൻ്റെ വേലകളിലൂടെ എല്ലാം ഈ തീയാണ് സഭ മുഴുവനിലും കത്തിപ്പടരേണ്ടത്. ഈ അഗ്നി കത്തുവാൻ നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നു? പെന്തക്കുസ്തനാളിൽ ശക്തമായി വീശിയ ആത്മാവിൻ കാറ്റയക്കൂ, പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുവാൻ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇരു കരങ്ങളും ഉയർത്തി, കർത്താവേ ഈ തീ ഞങ്ങൾക്ക് തരണമേ, ഒരു ഫയർ എക്സ്പീരിയൻസ്, ഈ തീ അനുഭവം ഞങ്ങൾക്ക് തരണമേ. സഭയിൽ ആഗമാനം ദൈവത്തിന്റെ തീയായി പരിശുദ്ധാത്മാവെ കത്തി പടരണമേ. കരം ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. Hallelujah, hallelujah, hallelujah. സ്തുതിച്ചു സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. Hallelujah, 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 hallelujah. ശ്രീ ഹല്ലേലൂയ, കരമുയർത്തി വിളിക്കട്ടെ. ഹല 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 ആത്മാവേ, നല്ലൊരു കാലം നാദാ നീ തന്നിടണേ, തന്നിടും നിന്നെ പൂർണമായി നാദാ നീ സന്നിധിയിൽ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാ നീ തന്നിടണേ, തന്നിടും നിന്നെ പൂർണമായി കരങ്ങൾ ഉയർത്തിയടിച്ച്. പെന്തക്കുസ്തനാളിൽ ശക്തമായി വീശിയ ആത്മാവിൻ കാറ്റയക്കൂ, പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുവാൻ. ചേർന്ന് പാടാം. പെന്തക്കുസ്തനാളിൽ ശക്തമായി വീശി ആത്മാവിൻ കാറ്റയക്കൂ,
പണ്ടത്തെ പോലെ ഐക്യം സ്നേഹം നമുക്കൊന്ന് വട്ടം കറങ്ങി വട്ടം കറങ്ങി വട്ടം കറങ്ങി എല്ലാവരും നോക്കി പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാ നീ തന്നിടണേ തന്നിടുന്നെന്ന് പൂർണ്ണമായി നാദാ നീ സന്നിധി